ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. ഇത് അവസാനത്തെ കുറച്ച് ദിവസങ്ങളാണ്. ഈ ഞായറാഴ്ച, ഇനി അടുത്ത ഞായറാഴ്ച 31-ാം തീയതിയാണ്. പ്രധാനമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തെ പറ്റി പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഏറ്റവും നല്ല ദിവസങ്ങളാണിത്. ഉപവാസ പ്രാർത്ഥനകളിലും ഞായറാഴ്ചയും 2017 കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഉദ്ദേശിച്ചതുപോലെ നമ്മൾക്ക് വളരുവാൻ സാധിച്ചോ? നമ്മൾക്ക് രോഗസൗഖ്യത്തിൻ്റെയും സാമ്പത്തിക വിടുതലുകളുടെയും ഒക്കെയും സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിഞ്ഞേക്കാം. ദൈവം നമ്മളെ നിലനിർത്തി എന്നുള്ള സാക്ഷ്യമൊക്കെയും ഇവിടെ എല്ലാവർക്കും പറയാൻ സാധിച്ചേക്കാം. എന്നാൽ കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ 2017 നമുക്ക് നിവർത്തിക്കാൻ ഒത്തോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ വചനത്തിൻ്റെ മുമ്പിലും ഒരു സ്വയമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയങ്ങളാണിത്. ഈ വർഷത്തിൻ്റെ അവസാനം വരുമ്പോൾ, അടുത്ത വർഷത്തേക്ക് കാലുകൾ വെക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ഒരു ആലോചന നമ്മൾക്ക് ആവശ്യവുമാണ്. 2017 നമ്മൾ കാല് വെച്ചപ്പോൾ ദൈവം നമ്മളോട് സംസാരിച്ചിരുന്നു. ഓരോ വർഷവും ദൈവം ഓരോ ആലോചനകൾ തന്നാണ് നമ്മളെ അടുത്ത വർഷത്തിലേക്ക് കടത്തുന്നത്. നമ്മൾ മറ്റുള്ള ലോക മനുഷ്യരെ പോലെ വരുന്നത് പോലെ ജീവിച്ച് തീർക്കുന്നവരല്ല. ഓരോ വർഷവും ദൈവം നമുക്ക് നൽകുന്നതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നവരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പല പല അനർത്ഥങ്ങൾ ആപത്തുകളൊക്കെയും നമുക്കുണ്ടാകാവുന്ന സ്ഥാനത്ത് നമ്മളെ ക്ഷേമത്തോടെ സൂക്ഷിച്ച് ഈ 2018 നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവമേ ഒരു ദൂത് എനിക്ക് നൽകണമേ, കാരണം അടുത്ത വർഷം ഈ വർഷത്തെ പോലെ ഈ വർഷത്തിൻ്റെ കൃപയിൽ എനിക്ക് അടുത്ത വർഷം ജീവിക്കാനൊക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷത്തിലെ പരിചയം കൊണ്ട് 2018 ജീവിക്കാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ഒരു ആലോചന നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിച്ചപ്പോൾ ദൈവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായി ഇന്ന് പകൽ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളിൽ ചിലരുടെ കുടുംബങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഈ വചനങ്ങൾ കേൾക്കുക, വചനത്തെ സ്വീകരിക്കുക, വചനത്തോട് പ്രതികരിക്കുക. വചനത്തിലടങ്ങിയിരിക്കുന്ന ജീവനും ചൈതന്യവും ഏറ്റെടുത്ത് മടങ്ങിപ്പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഗലാത്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഗലാത്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 6-ാം വാക്യം, നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ഈ വാക്യങ്ങളിലെ ആദ്യത്തെ ആ പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് പ്രത്യേകമായി നിയോഗമുള്ളത്. 4-ാം വാക്യം, എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം. എന്താണ് പൗലോസ് ഈ വാക്യങ്ങൾ പറയുവാൻ ഉണ്ടായ മുഖാന്തരം? ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തോലൻ തൻ്റെ 1-ാമത്തെ മിഷണറി യാത്രയിൽ സഞ്ചരിച്ച് സ്ഥാപിച്ച സഭകൾ ഉണ്ട്. ലിസ്ട്രയിൽ, ദെർബയിൽ, ഐക്കോണിയം, അന്തിയോക്ക്, ഈ സ്ഥലങ്ങളിലൊക്കെയും തൻ യാത്ര ചെയ്ത്. അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിലാണ് നമ്മൾ ആ ഭാഗങ്ങൾ കാണുന്നത്. ആ സ്ഥലങ്ങളെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഗലാത്തിയിലെ സഭ എന്ന് പറയുന്നത്. അത് ഒരു സഭയല്ല, പലയിടങ്ങളിൽ ചെതറിപ്പാർക്കുന്ന ഗലാത്തിയ റീജിയണിലുള്ള സഭ. പൗലോസ് അവിടെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ആ സ്ഥലം വിട്ട് താൻ യാത്ര ചെയ്ത്
പിന്നീട് എരുസലേമിലേക്ക് വന്നു. രണ്ടാമത്തെ മിഷൻ യാത്രയിൽ താൻ തുടർന്നു പോയി. ഈ സഭ സ്ഥാപിക്കപ്പെട്ടു എങ്കിലും അവിടെ മറ്റു ചിലർ പ്രവേശിച്ച്, ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഗലാത്യ ലേഖനം 1 അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇതാണ് പശ്ചാത്തലം. പൗലോസ് പറഞ്ഞ സുവിശേഷം, യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾ രക്ഷപ്പെടും, വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും, ഇതായിരുന്നു പൗലോസിന്റെ സുവിശേഷം. എന്നാൽ പൗലോസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് 6 വാക്യത്തിൽ നമ്മൾ കണ്ടത് മറ്റൊരു സുവിശേഷം അവിടെ പ്രസംഗിച്ചു. എന്തായിരുന്നു എന്നറിയാമോ മറ്റൊരു സുവിശേഷം? അവർ യേശുവിനെതിരെ ഒന്നും പറഞ്ഞില്ല. യഹൂദന്മാർ അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു, പൗലോസിന്റെ സുവിശേഷം പൂർണ്ണമല്ല, യേശുവിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, യേശുവിനോടൊപ്പം നിങ്ങൾക്ക് ന്യായപ്രമാണവും വേണം. എന്തുവാണ് അങ്ങനെ പറഞ്ഞാൽ? ഇത് ജാതികളായിട്ടുള്ള മനുഷ്യരാണ്. ജാതികളെല്ലാം കൂടെ ഗലാത്യ സഭയിൽ ഒരുമിച്ച് കൂടി വന്നപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞു, യഹൂദന്മാർ ചെയ്യുന്നത് പോലെ പരിച്ഛേദന നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ശബത്ത് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ നിങ്ങൾ രക്ഷപ്രാപിക്കും. എന്നാൽ ഇവർ വന്ന് പറഞ്ഞു, പൗലോസ് പറഞ്ഞ സുവിശേഷം അപൂർണമാണ്, നിങ്ങൾക്ക് അബ്രഹാമിന്റെ ഭവനത്തിലെ അവകാശി ആകണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചോളൂ, അതിനൊന്നും തടസ്സമില്ല, എന്നാൽ അതിന്റെ കൂടെ ശബത്ത് നോക്കണം, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, കാലങ്ങളെയും മാസങ്ങളെയും നോക്കണം എന്നാണ്. 4 അതിന്റെ 10 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? 4 വാക്യം, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. പൗലോസ് ഒരു കുറ്റമായി പറയുക, ഇതൊന്നും വേണ്ട എന്നാ പൗലോസ് പറഞ്ഞത്? പൗലോസ് പറഞ്ഞത് യേശുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. പക്ഷേ അവര് മറിഞ്ഞുപോയി, വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. പൗലോസ് അവരെ കുറിച്ച് കേട്ടു, ഇവർക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, അപ്പോൾ തന്നെ ഇവർക്ക് ശാപത്തുണ്ട്, ഇവർക്ക് പ്രത്യേക ആചാരങ്ങളുണ്ട്. അതുമല്ല, അതിന്റെ 5 ഇപ്രകാരമാണ് പറയുന്നത്. 5 അതിന്റെ 4 ഇപ്രകാരം വായിക്കുന്നു, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. എന്താ പൗലോസ് പറഞ്ഞത്? യേശു ക്രിസ്തുവിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുമെന്ന് പൗലോസ് പറഞ്ഞു. എന്നാൽ പൗലോസ് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ വേറൊരു നീതിക്ക് വേണ്ടി ശ്രമിച്ചു. ഏത് നീതിയാ? ന്യായപ്രമാണത്താൽ അവർ നീതിക്ക് വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടാണ് മറ്റു പുതിയ നിയമത്തിൽ കാണാത്ത ഭയങ്കര ഘനമായിട്ടുള്ള റബ്യൂക്ക്. ഈ 3 നിങ്ങൾ ഒരു പക്ഷെങ്കിൽ നേരത്തെ വായിച്ചിട്ടുണ്ടായിരിക്കും. 3:1 ഇപ്രകാരം പറയുന്നു, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിക്കാൻ കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിശ്വസിക്കാതെ വെളിയിൽ നിന്ന് വന്നവർ പറഞ്ഞത് വിശ്വസിച്ച ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. എന്നിട്ട് 3:3 പറയുന്നു, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? അവിടെ ജഡമെന്ന് അർത്ഥമാക്കുന്നത് ന്യായപ്രമാണം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അവസാനിക്കാൻ നോക്കിയാണോ? ഇതാ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ 3:22-23 വാക്യങ്ങളിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പൗലോസിന്റെ വീക്ഷണത്തിൽ ന്യായപ്രമാണത്തെ പൗലോസ് പറയുന്ന 1-2 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3:22 വാക്യം, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവഴുത്ത് എല്ലാവരെയും പാപത്തിൽ കീഴടച്ചു കളഞ്ഞു. ആ വാക്ക് ശ്രദ്ധിക്കണം, കീഴടച്ചു കളഞ്ഞു. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ്, ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പദം under the custody of the law. 22 വാക്യം, what scripture has locked up, അടച്ചു കളഞ്ഞു. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് കുറെ നിയമങ്ങളുണ്ട്,
അവരതെല്ലാം അനുസരിക്കാൻ കിടന്ന് പാടുവിടുക പാടുപെടുക പാടുപെടുക. ഇതെല്ലാം തെറ്റാണെന്നറിയാം, പക്ഷേ ജീവിക്കാനുള്ള ശക്തിയില്ല. 22-ാം വാക്യത്തിൽ പൗലോസ് പറയുക, തിരുവഴുത്ത് നിങ്ങളെ അടച്ചു വെച്ചിരുന്നു നിങ്ങൾക്ക് ജീവിക്കാൻ ഒക്കാതെ വണ്ണം. അപ്പോഴാണ് അവിടെ കടന്നുകൊണ്ട് അവർ, യോ ഞങ്ങൾക്കൊരു രക്ഷകന് ആവശ്യമാ, അകൃത്യം ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നു, മോഷ്ടിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു, കുല ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നു, വ്യഭിചാരം ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ ശക്തിയില്ല, ശക്തിയില്ല. വചനം അവരെ കീഴ്പ്പെടുത്തി, ഒരു രക്ഷകന് വേണ്ടി അവർ നോക്കിയിരിക്കുക. 23-ാം വാക്യം കൂടെ ശ്രദ്ധിക്കണം. 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, 3:23 വാക്യം, വിശ്വാസം വരും മുമ്പേ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. വിശ്വാസം വരും മുമ്പേ എന്ന് പറഞ്ഞാൽ യേശു വരും മുമ്പേ. എങ്ങനെയുള്ളൊരു കാലമായിരുന്നത്? വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. ആ വാക്കുകൾ നോക്കണം, രണ്ട് വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്, അടച്ച് സൂക്ഷിച്ചിരുന്നു. ഈ അടച്ചവർക്കല്ലേ വിടുതൽ ആവശ്യം? തിരുവഴുത്തിന്റെ നിയമങ്ങളിൽ അടച്ചു വച്ചിരിക്കുകയായിരുന്നു അവരെ. അപ്പോഴാ പൗലോസ് പറയുന്നത് 4:4 വാക്യത്തിൽ, എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ. ആ പദം പ്രധാനമാണ്, എന്നാൽ. എന്നാൽ നിങ്ങൾക്കൊരു പൂർവകാലം ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള പൂർവകാലം? നിങ്ങൾക്കറിയാം ശരിയേതാ തെറ്റേതാ. ന്യായപ്രമാണം പറയുന്നു ചെയ്യരുത് ചെയ്യരുത്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ശക്തിയില്ല. നിങ്ങളെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ അതിനകത്ത് കിടന്നൊരു രക്ഷകന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ, ആ വാക്ക് ആഴമുള്ള വാക്കാ, കാല സമ്പൂർണത. ഇതിന്റെ പശ്ചാത്തലത്തിൽ, ഗലാത്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാക്കൂടെ വായിച്ചാൽ ആ കാല സമ്പൂർണതയെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 3:8 വാക്യം ശ്രദ്ധിക്കുക. Chapter 3:8 3:8 എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത്, അവിടെ ഒരു വാക്ക് അവിടെ ഉണ്ട്, എന്താ? മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിലൂടെ സകല ജാതിയെ ഞാൻ അനുഗ്രഹിക്കും. പക്ഷെ പറഞ്ഞ ദിവസത്തിന്റെ അടുത്ത ദിവസം ഒന്നും സംഭവിച്ചില്ല. അബ്രഹാമിനോട് പറഞ്ഞതിന്റെ അടുത്ത ദിവസം വാഗ്ദത്ത നിവർത്തി കണ്ടില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെ പോലെ എണ്ണിത്തീർക്കാൻ ഒക്കാത്തതുപോലെ ഞാൻ ആക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ നിമിത്തം ജാതികൾക്കൊരു അനുഗ്രഹം. ഈ വാഗ്ദത്തം കേട്ടതിന്റെ നേരെ എതിരാ നടക്കുന്ന ജീവിതത്തിൽ. അബ്രഹാമിനും സാറയ്ക്കും മക്കൾ ഉണ്ടാകുന്നില്ല, പക്ഷെ വാഗ്ദത്തം നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്ന വാഗ്ദത്തം കിടക്കുന്നേ. വാഗ്ദത്തം പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ജാതികൾക്കൊരു അനുഗ്രഹമായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം പ്രധാനമാണ്. 3:8 പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയാമോ? സുവിശേഷം എന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ആരാണ് ആദ്യം സുവിശേഷം കേട്ടത്? ആദ്യം സുവിശേഷം കേട്ടത് ഗലാത്യയിലുള്ളവരൊന്നുമല്ല, അബ്രഹാമിനെ കുറിച്ച്. 3:8 പറയുന്നു, വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. വാസ്തവത്തിൽ അബ്രഹാമുമല്ല ആദ്യം സുവിശേഷം കേട്ടത്, അബ്രഹാമുമല്ല. ഉൽപ്പത്തി പുസ്തകം 12 ദൈവം പറഞ്ഞ സുവിശേഷത്തിന് മുമ്പ് ഒരു സുവിശേഷം പറഞ്ഞു. ആ ഉൽപ്പത്തി പുസ്തകം 3:15 ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അതാ സുവിശേഷം. പക്ഷേ പറഞ്ഞതിന്റെ അടുത്ത ദിവസം നടന്നില്ല, പറഞ്ഞതിന്റെ അടുത്ത ദിവസം നടന്നില്ല, അടുത്ത വർഷം നടന്നില്ല, 5 വർഷം കഴിഞ്ഞിട്ട് നടന്നില്ല, 1000 വർഷം കഴിഞ്ഞിട്ട് നടന്നില്ലല്ലോ.
2000 വർഷം കഴിഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഉൽപ്പത്തി 3:15 ദ ഫസ്റ്റ് ഗോസ്പൽ മെസ്സേജ്, സ്ത്രീയുടെ സന്തതി വരുന്നു. അതുകൊണ്ടാ 4:4 എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നോക്കി 4:4 നമ്മൾ വായിച്ച കുറുവാക്യം, എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകാം സ്ത്രീയുടെ സന്തതി എന്നാണ് ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അത് മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാ പൗലോസ് പറയുന്നത്, സ്ത്രീയുടെ സന്തതിയായി. അന്ന് ദൈവം ഒരു കാര്യം പറഞ്ഞില്ലേ? ആദം അപ്പച്ചനും ഹവ്വാമ്മച്ചിയും അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം ഒരു കാര്യം വിളിച്ചു പറഞ്ഞില്ലേ? സ്ത്രീയുടെ സന്തതി വരും. സർപ്പത്തിന്റെ വശീകരണത്തിന്റെ, പിശാചിന്റെ തലയെ തകർക്കും. പക്ഷെ അടുത്ത ദിവസം നടന്നില്ലല്ലോ. അബ്രഹാമിന് ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തില്ലേ? നിന്നെ അനുഗ്രഹിക്കും, സകല ജാതികളും നീ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടും. ഒന്നും നടന്നില്ലല്ലോ. ന്യായപ്രമാണം 1300 വർഷം ഇവരെ കീഴ്പ്പെടുത്തി വെച്ചു. ഇവരതിന്റെ കീഴിലായി. എന്നിട്ട് ഈ വാക്യം ഒന്ന് വായിക്കണം, 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിന് വിളിച്ചു പറയാനുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്, ഒരു സമ്പൂർണതയുണ്ട്. ദൈവത്തിന്റെ ടൈം ടേബിൾ നമ്മുടെ ടൈം ടേബിളിൽ നിന്നും വ്യത്യാസമുള്ളതാ. എന്നാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ മറക്കുന്നവനല്ല. 2017 വാഗ്ദത്തം നിവർത്തി കണ്ടില്ലെങ്കിൽ നിരാശപ്പെടണ്ട. ഇതെന്റെ വാക്കുകളല്ല ഞാൻ പറയുന്നത്, ഈ വാക്യത്തിൽ കയറി പിടിച്ചോ. കാലസമ്പൂർണത വന്നപ്പോൾ നിന്റെ ഭവനത്തിന് ഒരു സമ്പൂർണതയുണ്ട്. ദൈവം പറഞ്ഞതാണെങ്കിൽ, ദൈവം പറഞ്ഞതാണെങ്കിൽ ദൈവം മറക്കത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞു പോയാലും ദൈവം മറക്കത്തില്ല. അത് മറക്കാൻ ദൈവം മനുഷ്യനല്ലല്ലോ. അത് നിവർത്തിക്കാതിരിക്കാതെ വണ്ണം അവൻ മനുഷ്യനല്ലല്ലോ, ബലഹീനനല്ലല്ലോ. നിന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് നീ അത് കാണും. 2018 അത് കാണും. വിശ്വസിക്ക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. 2017 കാണാത്തത് വചനത്താൽ ഞാൻ വിളിച്ചു പറയട്ടെ, കണ്ണുകൾ കൊണ്ട് 2018 കാണും. എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. 2017 ഞാൻ കണ്ടില്ലായിരുന്നു, പക്ഷേ കാലസമ്പൂർണത വന്നു. അതാ നമ്മുടെ പ്രത്യേകത. നമ്മൾ വാഗ്ദത്തത്തിൽ ജീവിക്കുന്നവരാ. വാഗ്ദത്തത്തിൽ ഞാനിപ്പോ പറയുന്ന വാഗ്ദത്തം അമേരിക്ക പോകുന്ന വാഗ്ദത്തമോ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയോ മൈഗ്രേറ്റ് ചെയ്യുന്ന വാഗ്ദത്തം ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ദൈവരാജ്യത്തിൽ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് കാണുന്നില്ലെങ്കിലും നിന്റെ ബലഹീന കൈകൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഈ സന്ദേശം പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ എനിക്ക് ആത്മഭാരം ഉണ്ടായി. ഇന്ന് 9:30 മുതൽ ഞാൻ മേളിലിരുന്ന സമയത്തും എന്റെ ഉള്ളം വിങ്ങുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സന്ദേശത്തെ ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അങ്ങനെ ഒരു ഭാരം എന്റെ ഉള്ളിൽ ദൈവം കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ചിലർ ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ദൈവം പറഞ്ഞതൊന്നും കാണുന്നില്ല. ദൈവത്തിന് തെറ്റുപറ്റിയോ, ദൈവം മറന്നുപോയോ എന്നുള്ള ചോദ്യം കൊണ്ട് ഇവിടെ ഇരിക്കുക. ആ ഭാരത്തോട് തന്നെ ഞാനിത് ഡെലിവറി ചെയ്യട്ടെ. പേഷ്യന്റ് ആയിട്ട് ഇരിക്കെ ആ അപ്പോയിന്റഡ് ടൈം വരെ, ദൈവത്തിന്റെ സമ്പൂർണ്ണ സമയം വരെ കാത്തിരിപ്പാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. ഈ കാലസമ്പൂർണതയിൽ യേശുവിനെ അയച്ചു. ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ദൈവന്റെ മനസ്സിൽ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി എടുത്തു തന്നു. ആ വ്യക്തി
കാല സമ്പൂർണത ശരിക്ക് രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാ. ബൈബിൾ തുറക്കണം. 1-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 1:18 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമെടുത്ത് വായിക്കാമോ? ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം. ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. സാധാരണ ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഇപ്പൊ നമ്മൾ ഗലാത്യലേഖനം 4:4 വായിച്ചത് ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി മറിയെ പറ്റിയേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. യേശുവിന്റെ ജനനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മറിയെ പറ്റി ചിന്തിക്കും, മറിയയുടെ സാക്രിഫൈസിനെ കുറിച്ച്, ഹ്യൂമിലിറ്റിയെ കുറിച്ചൊക്കെ ചിന്തിക്കും. എന്നാൽ ഒരു വ്യക്തിയോട് ഇൻവോൾവ് ആണ് ഈ വാഗ്ദത്ത നിവർത്തി. ഇനി വായിക്കാം 18-ാമത്തെ വാക്യം. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ, ആരായിരുന്നു ഈ യോസഫ്? യേശുവിന്റെ ലൗകിക പിതാവായ, ലീഗൽ ഫാദർ, ബയോളജിക്കൽ ഫാദർ അല്ല, ലീഗൽ ഫാദറായ യോസഫ് ആരായിരുന്നു? കറുതീർന്ന യഹൂദനാണ് ഈ യോസഫ്. എന്നാൽ ഈ യോസഫിനെ പറ്റി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളോട്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ അത് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ജനനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സുവിശേഷം കൂടെ ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ജനനത്തെ പറ്റി ഒന്നും കാണാൻ സാധിക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈ വ്യക്തിയെ പരിചയപ്പെടുവാൻ ഒരു പരാമർശമുണ്ട്. നോക്കാമോ 2:1 വാക്യം? ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി സാർത്തണം എന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറന്യോ സൂര്യനാട് വാഴുമ്പോൾ. ആ 2:1 പറയുന്നത് അഗസ്റ്റസ് സീസർ ഒരു ഇഷ്യൂ, ഡിക്രീ ഇഷ്യൂ ചെയ്തു. ഇനി 3-ാമത്തെ വാക്യത്തിലുണ്ട് ഇദ്ദേഹം എവിടത്തുകാരനാണ്, യഥാർത്ഥമായിട്ട് ഇവിടുത്തെ ഇവൻ ഏത് നാട്ടുകാരനാണ്. 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കാമോ? എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ തന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട്. ശ്രദ്ധിക്കണേ, ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. നോക്കണേ, ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. അപ്പൊ എവിടാണ് ഇദ്ദേഹം താമസിക്കുന്നത്? നസ്രത്തിലാ താമസിക്കുന്നത്. പക്ഷേ രാജാവ് ഒരു വലിയ ഡിക്രീ പുറപ്പെടുവിച്ചു, എല്ലാവരും വന്ന് രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ഹോം ടൗണിൽ. നിങ്ങൾ യഥാർത്ഥമായിട്ട് എവിടുത്തുകാരനാണോ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് ഇതാ യോസഫ് മറിയേയും കൂട്ടി ബെത്ലഹേമിൽ പോവുകയാ. ആരാണ് ഇവൻ എന്നാ പറഞ്ഞിരിക്കുന്ന 3-ാം വാക്യത്തിൽ? ഇവൻ ദാവീദിന്റെ കുലത്തിലും ഗ്രഹത്തിലും ഉള്ളവനാകുന്നു. അടിവരെ ഇടണ്ട. ദാവീദിന്റെ കുലത്തിലും ഗ്രഹത്തിലും ഉള്ളവനാണ്. ശ്രദ്ധിക്കണമേ, യോസഫിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ദാവീദിന്റെ കുലത്തിലും ഗ്രഹത്തിലും ഉള്ളവൻ എവിടാ വസിക്കേണ്ടത്? ഏതാ ദാവീദിന്റെ നഗരം? ജെറുസലേം. യെരുശലേമിലാണ് അവൻ വസിക്കേണ്ടത്. പക്ഷെ ഇവൻ എവിടാ വസിക്കുന്നത് ഇപ്പോ? നസറത്ത്. ദാവീദിന്റെ കുലവും ഗ്രഹവും ഒക്കെയാണ്, പക്ഷേ ആള് താമസിക്കുന്നത് നസറത്തിലാ. നസറത്ത് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിലൊരു വാക്യം ഓടി വരുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 1 എന്തോ ആ ഒരാളങ്ങോട്ട് ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്നേ, നസറത്തിൽ നിന്ന് വല്ല നന്മ വരുമോ? നസറത്തിൽ നിന്ന് നന്മയൊന്നും വരാൻ സാധ്യത ഇല്ല. കാരണം
നസറേത്ത് പട്ടണം ഒരു കോളനിയാണ്. എങ്ങനെയുള്ള ആൾക്കാരുടെ കോളനിയാണ്? Despised ones എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് താമസിക്കുന്നതാണ് നസറേത്ത്. യഹൂദയിൽ താമസിക്കുന്നവരെ വിളിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ്. ഏറ്റവും നല്ല പ്രൈം ആൾക്കാർ താമസിക്കുന്നിടമാണ് ബെത്ലഹേം, ജെറുസലേം, യഹൂദിയ. യഹൂദിയയിലെ ഒരു സ്ഥലമാണ് ബെത്ലഹേം, യഹൂദിയയിലെ ഒരു സ്ഥലമാണ് ജെറുസലേം. പക്ഷെ ഇപ്പൊ യോസഫ് താമസിക്കുന്നത് നസറത്തിലാ. ഓരോ ദിവസം രാവിലെ യോസഫ് എഴുന്നേൽക്കുമ്പോ ആരെയാ കാണുന്നേ? അയ്യോ, ലോക മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും വേണ്ടാത്ത കുറെ ആൾക്കാരുടെ കൂടാണ് ഇവന്റെ അസോസിയേഷൻ. പക്ഷെ ആരാണ് ഇദ്ദേഹം? ദാവീദിന്റെ കുലത്തിലും ഗ്രഹത്തിലുമുള്ള ആളാണ്. ദാവീദിന്റെ കുലത്തിലും ഗ്രഹത്തിലുമുള്ള ആളാണെങ്കിലും ഇപ്പൊ താമസിക്കുന്നതെല്ലാം ഒരു രീതിയിലും ഗുണവും മണവും ഇല്ലാത്ത ഒരാണ് ഈ നസറത്തിൽ താമസിക്കുന്നത്. ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാമോ, എന്തുകൊണ്ടാ ഇദ്ദേഹം ഈ യഹൂദിയയിൽ നിന്നും പോകാൻ കാര്യം അത്ര എളുപ്പമായിരുന്നോ പോകാൻ? ഇപ്പൊ കാരണം മടങ്ങി വരിക. പോകാനുള്ള കാരണം എന്താ? പെട്ടെന്ന് പോകാൻ ഒക്കുക. അങ്ങനെ ഒരു കറതീർന്ന ദാവീദിന്റെ ഗ്രഹത്തിലുള്ള ആൾക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തോണ്ട് നസറത്തിപ്പാൻ ഒക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നത് യോസഫ് വളർന്നു വന്ന സമയത്ത് യഹൂദിയയിൽ ജീവിക്കാൻ അവനും മാർഗമില്ല. അതുകൊണ്ട് അവന്റെ തൊഴിൽ എന്തുവായിരുന്നു? തൊഴിൽ കാർപ്പന്റർ. മത്തായിയുടെ സുവിശേഷം 13:55 വാക്യത്തിൽ യേശുവിനെ ആൾക്കാർ വിളിക്കുന്നത് ഇവൻ തച്ചന്റെ മകനല്ലയോ. മർക്കോസിന്റെ സുവിശേഷം 6:3 യേശുവിനെ ആളുകൾ വിളിക്കുന്നത് ഇവൻ തച്ചനല്ലയോ. രണ്ടും വിളിച്ചിട്ടുണ്ട്, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവൻ തച്ചനല്ലയോ. ഈ കാർപ്പൻട്രി വർക്ക് ചെയ്യാൻ യഹൂദിയയിൽ വലിയ പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഈ നസറത്തിൽ പോകാൻ കാര്യം. നസറത്തിൽ അവൻ യാത്ര ചെയ്തപ്പോൾ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയാം, അവൻ ബെത്ലഹേമിൽ നിന്ന് നസറത്തിലേക്ക് പോയപ്പോൾ അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടേക്കാം. എന്തോ ചോദ്യമാ? ഞാൻ ദാവീദിന്റെ ഗ്രഹത്തിലുള്ളവരാ, ഞാൻ ദാവീദിന്റെ ലീനേജിലുള്ളവനാ, പക്ഷേ ദാവീദിന്റെ നഗരം വിട്ടുള്ള ആ പോക്ക് അവന്റെ ഹൃദയം തകർത്ത് കാണും. കാരണം അവന്റെ ബന്ധുമിത്രാദികൾ യെരുശലേമിലല്ലേ ദേവാലയം കിടക്കുന്നത്, യെരുശലേമിലല്ലേ ന്യായപ്രമാണത്തിന്റെ ടീച്ചേഴ്സ് ഇരിക്കുന്നത്, അവിടല്ലേ പരീശന്മാരും സദൂക്യരും എല്ലാം ഉള്ളത്. ഇതെല്ലാം വിട്ട് നസറത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ, കുറച്ച് ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ സ്ഥലം വിടുന്നത് പോലെയല്ല, അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് യോസഫ് നസറത്തിൽ ചെന്നിരിക്കുക. അപ്പൊ അവന് ഞാൻ ചിന്തിക്കുക, യോസഫിന്റെ മനസ്സിൽ ഭയങ്കര ഇതുണ്ട്. നമ്മളിൽ ചിലര് ഒരു അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വല്യപ്പച്ചന്മാർ മുതലുള്ളവരെ പരിചയപ്പെടുത്തുന്നത് പോലെ. നിങ്ങൾ ചിന്തിക്കാമോ, യോസഫ് നസറത്തിൽ ഇരിക്കുമ്പം ആരെയെങ്കിലും ഒരു 5 മിനിറ്റ് കിട്ടിയാൽ അവരോട് പറയും, ഡേ ഞാൻ ഈ നസറത്തിൽ താമസിക്കുന്നു എന്നുള്ളേ ഉള്ളു കേട്ടോ, ഞാൻ യഥാർത്ഥമായിട്ടും ബെത്ലഹേമിലൊക്കെയാണ് എന്റെ വീട്, നിങ്ങൾ ഈ ചുമ്മാ നിങ്ങളെ പോലെ എന്നെ നോക്കരുതേ, ഞാൻ ദാവീദിന്റെ കുലത്തിലുള്ളവനും ദാവീദിന്റെ ഗ്രഹത്തിലൊക്കെ ഉള്ളവനാ. നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ ദാവീദിനെ കുറിച്ച്? നസറത്തിൽ ഉള്ളവർ ഒരുപക്ഷെങ്കിൽ ഐബ്രോസ് ഒക്കെ പുരിയൊക്കെ ചുളിച്ചു പറഞ്ഞാണ്, നീ ഇത് യഥാർത്ഥമായിട്ടും ദാവീദിന്റെ കുലത്തിലുള്ള ആണോ? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം ദാവീദ് എന്ന മഹാരാജാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. നീ താമസിക്കുന്നത് ഈ നസറത്തിലാ, നീ പറയുന്ന സത്യമാണോടെ? എന്നിട്ടാണ് മത്തായി വായിക്കേണ്ടത് കേട്ടോ. മത്തായിയുടെ സുവിശേഷം 1:20 ഇനി വായിക്കാമോ? 1:20 ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ. ദാവീദിന്റെ മകനായ യോസഫേ. എന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? യോസഫ് അത് മറന്നുപോയി.
നസ്രത്തിലുള്ള എല്ലാവരും അത് മറന്നുപോയി. ഒരാൾ മറന്നിട്ടില്ല ഇവൻ ദാവീദിന്റെ മകനാന്നുള്ളത്. ഇന്ന് രാവിലെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അയൽവക്കാർ അറിയത്തില്ലായിരിക്കാം നിന്റെ മേലുള്ള വിളി, നിന്റെ മേലുള്ള ദർശനം, വാഗ്ദത്തം. കണ്ടു നിൽക്കുന്നവർക്കറിയില്ലായിരിക്കാം. എന്നാൽ കാലസമ്പൂർണത വരുമ്പോൾ യോസഫ് എല്ലാ ദിവസത്തെ പോലെ കിടന്നതാ, എന്നാൽ അന്നൊരു ദർശനമുണ്ടായി, യോസഫ് ദാവീദിന്റെ സന്തതിയെ. ആ യോസഫ് ദാവീദിന്റെ സന്തതിയെ, യോസഫ് സൺ ഓഫ് ഡേവിഡ് എന്ന് കേൾക്കുമ്പോ എന്തോ ഇവന്റെ മനസ്സിൽ ആദ്യം വരുന്നത്, ദൈവമേ നീ എന്നെ മറന്നില്ലയോ? ഇല്ല ഇല്ല, ദൈവം മറന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കണം, ദൈവം മറക്കുന്നവനല്ല. അങ്ങനെ എളുപ്പം സാഹചര്യങ്ങൾ നിങ്ങളെ ഇന്ന് ഇവിടെ ഇരുത്തിയിരിക്കുകയായിരിക്കാം. യോസഫ് നസറത്തിൽ കിടന്നതുപോലെ ആയിരിക്കാം നിങ്ങൾ ഈ ഹോളിൽ ഇന്നിരിക്കുന്നത്. പക്ഷെ ദൈവം മറന്നിട്ടില്ല. ബത്ലഹേം വിടണ്ട വന്നേക്കാം, യഹൂദ വിടേണ്ട വന്നേക്കാം, എന്നാൽ ഈ ഞായറാഴ്ച ദിവസം ദൈവം വിളിക്കുന്നു, നീ ദാവീദിന്റെ സന്തതിയ, എന്റെ പദ്ധതി ഞാൻ നിവർത്തിക്കും. ജോസഫ് സൺ ഓഫ് ഡേവിഡ്, അവൻ കുലുങ്ങിപ്പോയി. നസറത്തിലാണെങ്കിലും ഈ ശബ്ദം ഞാൻ കേട്ടല്ലോ. യഹൂദയിൽ താമസിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേട്ടാൽ അതിനകത്ത് അതിശയിക്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. അവൻ ഇത് കേട്ടോൺ കേൾക്കാൻ നോക്കിക്കിടക്കുന്നവരാ. യെരുശലേമിൽ കിടക്കുന്നവർ ഇത് കേൾക്കാൻ നോക്കിക്കിടക്കുകയല്ല, അയ്യോ അതൊന്ന് കേട്ടായിരുന്നെങ്കിൽ ഞാൻ ദാവീദിന്റെ സന്തതിയ. അവരാരും കേട്ടില്ല. കേട്ടത് യോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. യോസഫന്മാരെ, നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുക, 2018 ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുന്ന വർഷമാണ്. മനുഷ്യർ മറന്നു കാണും, ഭാര്യ മറന്നു കാണും, ചർച്ചക്കാർ മറന്നു കാണും. ദൈവത്തിന്റെ ശബ്ദം ചുമ്മാ വന്ന് ചുമ്മാ പോത്തില്ല, നിവർത്തിയാകും, നിവർത്തിയാകും. ദൈവം ദൈവവേലയെ കുറിച്ച്, ദൈവരാജ്യത്തിൽ നമ്മുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം നിവർത്തിയാകും. യോസഫ് സൺ ഓഫ് ഡേവിഡ്. അപ്പൊ എന്തോ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ വിഷയമല്ല. കാരണം ചെയ്യുന്നത് ഒരു നോബിൾ ടാസ്ക് ഒന്നും അല്ല, വലിയ ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ ഒന്നും അല്ല, ഇത് കാർപ്പൻട്രി വർക്കാണ്. പക്ഷേ ദൈവത്തിന് തെരഞ്ഞെടുക്കാൻ എന്തവാ കൈകൊണ്ട് അധ്വാനിക്കുന്നത് എന്നുള്ളത് വിഷയമല്ല, എവിടാ താമസിക്കുന്നതെന്നുള്ളത് വിഷയമല്ല. എന്തോ വിഷയം ചോദിച്ചാൽ കാലസമ്പൂർണതയായോ എന്ന് നോക്കിയാൽ മതി. കാലസമ്പൂർണതയായപ്പോൾ ദൈവം പുത്രനെ അയച്ചു. കാലസമ്പൂർണതയായപ്പോൾ യോസഫ് കേട്ടു, ദാവീദിന്റെ മകനെ യോസഫ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു യോസഫിന്, അതെല്ലാരും ശ്രദ്ധിച്ചോണം. ഇന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുള്ളവർ, 2018 ദൈവത്താൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന എല്ലാവരും അടിവരയിടേണ്ട ഒരു വാക്ക്, അമത്തായുടെ സുവിശേഷം 1:19 എഴുതിയിട്ടുണ്ട്, വായിക്കാമോ? അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും, ശ്രദ്ധിക്കണം, അവൻ നീതിമാനായിരുന്നു. ഹി വാസ് റൈച്ചസ്. നസറത്തിൽ താമസിച്ചപ്പോഴും ഒരു കോംപ്രമൈസും ചെയ്തില്ല വാല്യൂസിൽ. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ചുമ്മാ മതപരമായ ബുക്ക് വായിച്ചുള്ള ന്യായപ്രമാണം മാത്രമല്ല പൂർത്തീകരിച്ചത്, ഈ മറിയെ കൂട്ടി ബത്ലഹേമിൽ രാജാവിന്റെ ഓർഡർ അനുസരിച്ചത് തന്നെ. എന്തുകൊണ്ടാണ് എത്രയോ പേര് നസറത്തിൽ തന്നെ താമസിക്കുക? ഐ ഡോണ്ട് കെയർ, ആരും വന്ന് പോലീസ് ഒന്നും പിടിക്കത്തില്ല അവിടെ. എന്നാൽ ഈ മറിയെ കൂട്ടി ബത്ലഹേമിലേക്ക് രാജാവിനെ അനുസരിക്കാൻ പോകാൻ പോലും കാരണം ഇവൻ നീതിമാനാ, ഇവന് നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല. വാസ്തവത്തിൽ
അതൊരു പ്രധാന കാര്യമാണ്. ഒരു നിമിഷം കൊണ്ട് ഞാൻ പറയാം, ദൈവം തിരഞ്ഞെടുത്ത യേശുവിനെ കാലസമ്പൂർണതയിൽ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ആയത് നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? 6-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും സെക്കറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ഇതേ വാക്ക് തന്നെ പറയുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല. ഇനി നോക്കി 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം കൂടെ നോക്കാമോ? ലൂക്കോസ് 2:25. യെരുശലേമിൽ ഷിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം എങ്ങനെയുള്ളവരെയാ തെരഞ്ഞെടുക്കുന്നേ? ശിമയോനെ കുറിച്ച് പറയുക, അവൻ നീതിയുള്ളവനായിരുന്നു. സെക്കറിയാവിനെ എലിസബത്തിനെ കുറിച്ച് പറയുക, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. യോസഫിനെ കുറിച്ച് എടുത്തു പറയുക, അവൻ നീതിയുള്ളവനായിരുന്നു. ഇന്ന് പകൽ ഒരു കാര്യം കേൾക്കണമേ, ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്, കോംപ്രമൈസ് ഇല്ലാതെ ദൈവത്തെ സേവിച്ചത്, അതിന്റെ റിവാർഡ് അടുത്ത ദിവസം കണ്ടില്ലെങ്കിലും അത് കാണും നിശ്ചയം, അത് കാണും നിശ്ചയം. റിവാർഡ് വിൽ കം ഫ്രം ഗോഡ്. 2018 ആ റിവാർഡ് പ്രാപിക്കുന്ന വർഷമായി തീരട്ടെ. ജോസഫ് വാസ് എ റൈച്ചസ് മാൻ, നീതിയുള്ള വ്യക്തിയായിരുന്നു. സിമയോനെ പോലെ, സെക്രിയാവിനെ പോലെ നീതിയുള്ള വ്യക്തിയായിരുന്നു. അവനെ തേടി ശബ്ദം വരിക, സൺ ഓഫ് ഡേവിഡ്. നസറേത്തിൽ അവനെ തേടി വന്നു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ദൈവം അത് ഇന്ന് രാവിലെയും കൂടി എന്നെ ഓർപ്പിച്ചതായിട്ട് ഞാൻ പറയാം. ഈ കാർപ്പൻട്രി വർക്കൊക്കെ ചെയ്തിട്ടേ യോസഫ് ഒരുപാട് പൈസ സമ്പാദിച്ചോ? എന്തോ പറയുന്നു, നിങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യോസഫിനെ കുറിച്ച് എന്തോ മനസ്സിലാക്കുന്നു. ഇപ്പൊ യോസഫിൻ നസറേത്തിൽ താമസിക്കുന്നു, ആ പട്ടണം വലിയ ഗുണമില്ലാത്ത പട്ടണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇവൻ ഭയങ്കരമായി പണം ഉണ്ടാക്കിയോ നസറേത്തിൽ വന്നിട്ട്? എന്തോ കാണുന്നു, യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്തോവാ കൊണ്ടുപോയേ? കുറുപ്രാവിനെ കൊണ്ടുപോയി. അതെന്തോ കാണിക്കുന്നു, ഇവൻ നസറേത്തിൽ ചെന്നു, ദിവസം കഴിക്കാനുള്ളത് ഇവന് കിട്ടിയുള്ളൂ. വാസ്തവത്തിൽ യോസഫ് ഒരു വട്ടപൂജ്യമാണ്. യോസഫ്, യോസഫിന് ഒരു കാര്യമേ ഉള്ളൂ പിടിക്കാൻ, അവൻ ദാവീദിന്റെ ഗ്രഹത്തിലുള്ളവനാണ്. ഇന്നിവിടെ വട്ടപൂജ്യമായിട്ടാണോ വന്നിരിക്കുന്നേ? ഒരുപാട് അധ്വാനിച്ചു, ഹോളുള്ള പോക്കറ്റ് പോലെ ഒന്നുമില്ല, ഒന്നുമില്ല. ബെയർ മിനിമം ടു സർവൈവ്, സർവൈവ് ചെയ്യാൻ മാത്രമുണ്ട്. നസറേത്തിലാ താമസം, സർവൈവ് ചെയ്യാൻ മാത്രമുണ്ട്, കാശൊന്നും ഉണ്ടാക്കിയില്ല. എ ബിഗ് സീറോ. 2017 അവസാനം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ഭാരപ്പെടണ്ട, നീതിമാനായിട്ട് നിന്നാ മതി. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലുള്ളത് നിവർത്തിയാകും, ആകും, ആകും. ജോസഫ് ഒരു വലിയ സന്ദേശമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളോട് പറയുന്നത്, എന്നോട് പറയുന്ന ഒരു വലിയ സന്ദേശമാണ്. ദൈവം എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറും. എവിടെ താമസിക്കുന്നു എന്നുള്ള വിഷയമല്ല, എന്തോ ചെയ്യുവാന്നുള്ള വിഷയമല്ല, എത്ര പണം ഉണ്ടെന്നുള്ള വിഷയമല്ല, നീതിമാനായിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള വിഷയം, അതാണ് വിഷയം. കാലസമ്പൂർണത, ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്, ആ ടൈമിനെ മാറ്റാൻ ഉലകത്തിലെ ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾ പറ. യേശു ഉണ്ടായപ്പോൾ ഹെരോദാവിന്റെ ഹൃദയം ഡിസ്റ്റർബ്ഡ് ആയെന്നാണ് മത്തായിയുടെ സുവിശേഷം 2 എഴുതിയിരിക്കുന്നത്. കാലസമ്പൂർണതയ്ക്ക് മുമ്പ് വരെ യഹൂദന്മാരെല്ലാം ലോക്ക്ഡ് അപ്പാണ്, കസ്റ്റഡിയില്ല. പക്ഷേ കാലസമ്പൂർണത വന്നു കഴിഞ്ഞാൽ
ഈ യേശുവിനെ ഒതുക്കാൻ പിന്നെ കഴിയുമോ? യോസഫിന്റെ മിടുക്കല്ല പിന്നെ ദൈവം തന്നെ ഇറങ്ങി വന്ന് യേശുവിനെ സംരക്ഷിച്ച് അവൻ വളരേണ്ട പോലെ വളരാൻ ഉറപ്പ് വരുത്തുന്നത് പോലെ കാലസമ്പൂർണത വന്നാൽ നമ്മൾക്കെതിരെ പിശാചിന്റെ തന്ത്രങ്ങൾ പിന്നെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയില്ല. അല്ലാതെ ചിന്തിക്കരുത്, അയ്യോ അത് ഭയങ്കര പോരാട്ടം, അത് ഭയങ്കര രീതി, അതൊന്നും നടക്കത്തില്ല. ഇല്ല ഇല്ല, കാലസമ്പൂർണത വന്നാൽ മതി, എല്ലാ ദൈവത്തിന്റെ പദ്ധതികളും നിറവേറും. പക്ഷെ ഒരു വലിയ കാര്യം ഇവിടെ ഉണ്ട്, അത് പറയാതെ പോകാനൊക്കത്തില്ല. മുമ്പോട്ട് യോസഫ് നീതിമാനായിരുന്നു. ആ മത്തായിയുടെ സുവിശേഷം 1:19 ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, ഒന്നുകൂടെ വായിക്കാമോ? 1:19, ദൈവം ഈ 2018 നമ്മളെ ഉപയോഗിക്കാൻ പോവുക, ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയ ക്വാളിറ്റീസ് ആ ഇവിടെ പറയുന്നത്. 1:19 ഒന്നുകൂടെ വായിക്കാമോ? അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാക കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവരെ മനസ്സിലായക കൊണ്ടും. അതൊന്ന് ശ്രദ്ധിക്കണേ, മലയാളം തർജ്ജിമ ശരിക്കങ്ങോട്ട് നമുക്ക് അർത്ഥം മനസ്സിലാകത്തില്ല. നീതിമാനാകെ കൊണ്ടും പിന്നെ ലോകാപവാദം വരുത്തുവാൻ അവരെ മനസ്സില്ലായക കൊണ്ടും. ഇത് രണ്ടുകൂടെ എങ്ങനെയാ പോകുന്നത് ഒരുമിച്ച്? നീതിമാനാണെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? മറിയയുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇന്നത്തെ പോലത്തെ എൻഗേജ്മെന്റ് അല്ല. ഇന്നിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും വേണേ നമുക്ക് അടുത്ത ദിവസം വിളിച്ച് പറയാം ഞങ്ങൾക്ക് കല്യാണവുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയാം. എന്നാൽ യഹൂദന്മാരുടെ എൻഗേജ്മെന്റ് അങ്ങനല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ വർഷത്തിൽ പുരുഷനെ ഹസ്ബൻഡ് എന്നാ വിളിക്കുന്നത്, സ്ത്രീയെ വൈഫ് എന്നാ വിളിക്കുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരൊരുമിച്ച് താമസിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളു. പക്ഷേ ആ ഒരു കോൺട്രാക്ട് ഡിസോൾവ് ചെയ്യാൻ വാക്കുകൾ കൊണ്ടൊക്കത്തില്ല. ഡിവോഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഈ ഡിസോൾവ് ചെയ്യാനൊക്കത്തുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേർ വേർപെടുത്താൻ വേണ്ടി ഡിവോഴ്സ് വേണം. അതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ തന്നെ ഡിവോഴ്സ് ഇല്ലാതെ ഇവർക്ക് വേർപിരിക്കാനൊക്കത്തില്ല. ഇനി ശ്രദ്ധിക്കണം, വാസ്തവത്തിൽ എന്തിനാണെന്നറിയാമോ ഈ ഒരു വർഷത്തെ ആ 1 ഇയർ എന്നുള്ളത് എന്തുകൊണ്ടാണെന്നറിയാം? ഇങ്ങനെയാണ് പല റബ്ബിമാരും പറയുന്നത്, ഈ ഒരു വർഷത്തിൽ അറിയണം ഈ പെൺകുട്ടി വിശ്വസ്തയാണോ അല്ലയോ എന്നറിയാനുള്ള വർഷമാണിത്. ആ ഒരു വർഷത്തിൽ അറിയണം, ഇസ് ഷീ എ പ്യുവർ വെർജിൻ ഓർ നോട്ട്. അതിന്റെ ടെസ്റ്റിംഗ് പീരീഡ് ആണ്, പ്രൊബേഷൻ ആണ് ഈ 1 ഇയർ. ആ 1 ഇയറിൽ ഇപ്പോ യോസഫുമായി വിവാഹം നിശ്ചയം ചെയ്ത മറിയ കുഞ്ഞുമായി ഇരിക്കുമ്പോൾ തന്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത, അതാ 19-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ നീതിമാനാക കൊണ്ടും മറിയക്ക് ലോക അപവാദം വരുത്താൻ മനസ്സിലായി. അതെങ്ങനെ ഒരുമിച്ച് പോന്നെ? നീതിമാനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ പറ? ആവർത്തന പുസ്തകം 22:23 മുതലുള്ള വാക്യങ്ങൾ അനുസരിച്ച് നീതിമാനാണെങ്കിൽ ചെയ്യേണ്ടത് ഇവളെ കല്ലെറിയണം, അതാ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? യോസഫ് നീതിമാനാ, നീതിമാൻ ചെയ്യേണ്ടത് ഇവളെ കല്ലെറിയണം. ആവർത്തന പുസ്തകം 22:23 വാക്യങ്ങളിൽ ഈ ഒരു വർഷത്തെ ഗ്യാപ്പിൽ പെൺകുട്ടി മറ്റുള്ള മ്ലേച്ഛതയിൽ അവിശ്വസ്തത കാണിച്ചാൽ അവളെ കല്ലെറിയണം. ഇനി ചിലർ കല്ലെറിയുന്നത് ഓപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആവർത്തന പുസ്തകം 24 പറഞ്ഞിട്ടുണ്ട്, അവരെ ഡിവോഴ്സ് ചെയ്യണം പബ്ലിക്കായി. എന്തിനാ പബ്ലിക്കായിട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? എല്ലാവർക്കും ഒരു സാക്ഷ്യപത്രമായി അത് നിലകൊള്ളും. യോസഫ് നീതിമാനാ, യോസഫ് ഒരിക്കലും ഇങ്ങനെയുള്ള മ്ലേച്ഛത ചെയ്യത്തില്ല. നിങ്ങൾ എല്ലാവരും അത് അറിയണം, എന്റെ കുറ്റമല്ലിത്. അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും അറിയണം, നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഇതുപോലുള്ള പ്രവൃത്തി ചെയ്താൽ ഇതുപോലെ ഇരിക്കും അവരുടെ ഭാവിയും. അത് കാണിക്കാൻ വേണ്ടിയാ പബ്ലിക്കായി ചെയ്യുന്നത്. എന്തുകൊണ്ടാ ദൈവം യോസഫിനെ തെരഞ്ഞെടുത്തത്? ചിന്തിക്കണം. എന്റെ ജീവിതത്തെ വളരെ പിടിച്ചു കുലുക്കിയ ഒരു വാക്യമാണത്, അവൻ നീതിമാനാണ്. വാസ്തവത്തിൽ അതിന്റെ പരിഭാഷ എങ്ങനെയാണെന്ന് അറിയാമോ? യഥാർത്ഥമായി വരേണ്ടത്, അവൻ നീതിമാനായിട്ടും അവൾക്ക് ലോക അപവാദം വരുത്താതെ അവൻ നോക്കി. നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നീതി എന്തുവാ? നമ്മൾ പഠിച്ചിരിക്കുന്ന നീതി മറിയ, ഇത് ചിന്തിക്കണം. ഞാൻ എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരാളോട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം പുള്ളി ഉടൻ
പറഞ്ഞു. അത് ജോയ അതിനകത്ത് പ്രത്യേകമായിട്ട് ഒന്നുമില്ല, കാരണം ദൈവം സംസാരിച്ചില്ലേ. ദൈവം സംസാരിച്ചത് കൊണ്ട് അവൻ നീതിമാനായിട്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ. ഞാൻ പറഞ്ഞു അത് തെറ്റാ, കാരണം ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് അവന് ചിന്തിച്ച്, ദൈവം സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അടുത്ത വാക്യങ്ങളിലാ ദൈവം സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നസ്രേത്തുകാരനായ യോസഫ് ചിന്തിച്ചു, ഇവൾക്ക് ലോകാപവാദം വരുത്തരുത്, നീതിമാനാ. പക്ഷെ ഇവക്ക് ലോകാപവാദം വരുത്താതെ രഹസ്യമായി എന്ന് പറഞ്ഞാൽ എന്താ, രഹസ്യമായി ഉപേക്ഷിക്കാൻ രണ്ട് സാക്ഷികൾ മതി. അങ്ങനെ ഒരു പ്രൈവറ്റ് ഒരു കോൺട്രാക്ട് മീറ്റിംഗിൽ ഇവളെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തോ ഇത് നമ്മളോടുള്ള സന്ദേശം, ഇന്ന് പകൽ സന്ദേശം, ദൈവം എങ്ങനെയുള്ളവരെയാ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. നീതിമാനാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, 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 കഴിയില്ല. മറ്റുള്ളവരുടെ കുറവിനെ ഊതി വീർപ്പിക്കുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ, ഞാൻ ഇന്നലെയും വൈകിട്ട് ഒരു മീറ്റിംഗിന് പോയപ്പോ പറഞ്ഞു, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അനേകം ഈ വാട്സാപ്പ് മെസ്സേജും പല വീഡിയോസും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരമാണ് വരുന്നത്. എനിക്ക് സന്തോഷമല്ല വരുന്നത്, എനിക്ക് ഭാരമാണ് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തോ ഒരു വലിയ ആവേശമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും. ആരെങ്കിലും എവിടെങ്കിലും ഒരു തെറ്റിൽ ഒരു സ്ലിപ്പ് ഉണ്ടായാൽ അത് ലോകത്തെ അറിയിക്കണം, അതെങ്ങനെങ്കിലും ലോകത്തെ അറിയിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ മീഡിയ ഉപയോഗിക്കാമോ ഫോൺ ചെയ്യാമോ അറിഞ്ഞായിരുന്നു, അറിഞ്ഞായിരുന്നു, അറിഞ്ഞായിരുന്നു. നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുക, കാരണം നമ്മൾ നീതിമാനാണ്. നീതി ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ, യോസഫിനെ ഒന്ന് നോക്കണം, ഒരു നിമിഷം നോക്കണം. യോസഫ് നീതിമാനാ, അവനറിയാ എന്തുവാ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അവന്റെ സൽപ്പേര് കൂട്ടുന്നതിനെ കാട്ടിൽ സ്വന്തം പേര് വലുതാക്കാൻ നോക്കിയ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കത്തില്ലെന്ന്. ആ സഭയിലെ എല്ലാവരും യോഗം മുടക്കിയാലും ഞാൻ മുടക്കത്തില്ല, ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ആ ഒരു മനസ്സോടെ ഇരിക്കുന്നതെങ്കിൽ, ആ ഒരു മനസ്സോടെ ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഞാൻ എല്ലാ യോഗത്തിനും വന്നു, ഒരു ഒരു സെഷനിൽ പോലും കണ്ടില്ലല്ലോ. അത് നമ്മുടെ ഉത്തരവാദിത്വം അല്ല ഇങ്ങനെയുള്ളവരെ പുറകെ നടന്ന് അവരെ മോശമാക്കി കാണിക്കുക എന്നുള്ളത്. ഞാൻ മുമ്പേ ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ നമ്മളെല്ലാവരും എല്ലാ സെഷനിലും വരണമെന്നുള്ളത് പാസ്റ്ററായിട്ട് ഇവിടെ അനൗൺസ് ചെയ്യുന്നു, അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാവരും വരണം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല, ആരുടെയും പുറകെ ചെന്ന് കണ്ടില്ലല്ലോ, കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, മോശമാക്കി കാണിക്കാനുള്ള ആ തത്രപ്പാട് ഉപേക്ഷിക്കുക. ഞാൻ ചുമ്മാ വിളിച്ചു പറയല്ല, വളരെയധികം വചനത്തിൽ നിന്ന് ഭയത്തോടും വിറയലോടുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ യോസഫിന്റെ ക്യാരക്ടർ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ വിഷയത്തിൽ. ദൈവം നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. പക്ഷേ ഒരാളിനൊരു വീഴ്ച വരുമ്പോൾ അതിനെ ഊതി വീർപ്പിച്ച് ഞാൻ ചെയ്യത്തില്ല, എന്റെ മോൻ ചെയ്യത്തില്ല, എന്റെ മോള് ചെയ്യത്തില്ല. അത് കണ്ടോ, ഇത് ദൈവികമല്ല, ഇത് ദൈവികമല്ല. അതിലൂടെ നമുക്ക് കിട്ടുന്നത് ക്രെഡിറ്റ്, ഞാനാണ് അവനെക്കാട്ടിൽ ബെറ്റർ എന്നുള്ള ഫീലിംഗ് വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, സുപ്പീരിയോറിറ്റി ഫീലിംഗ്. അതാ യോസഫ് പറയുന്നത്, അവൻ നീതിമാനാ എങ്കിലും ഇവൾക്ക് ലോക അപവാദം വരാതിരിക്കാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ എനിക്ക് അതിശയമില്ല, എനിക്ക് അതിശയമില്ല. പിതാവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് സെർച്ച് ചെയ്യുക, ആരെ വേണം ജീസസിന്റെ ഫാദർ ആകാൻ, യേശുവിന്റെ പിതാവാകാൻ ആരെ വേണം, ആരെ വേണം. യെരുശലേമിലെല്ലാം പോയി സ്കാനിങ്, നസറത്തിൽ തേണ്ട ഒരാളുണ്ട്, ഹി ഈസ് എ റൈറ്റസ് മാൻ. ആ അപ്പോഴേ അത് ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്താൻ ഒക്കത്തില്ല, പറഞ്ഞു നിർത്തിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി കിടക്കും. അതുകൊണ്ട് ഞാൻ പറയാം, യേശുവിന്റെ പഠിപ്പിക്കലിലെ ആ സെർമൺ ഓൺ ദ മൗണ്ടിലെ പ്രസക്ത ഭാഗം എന്താ, അഞ്ചാം അധ്യായം
ഇരുപതാം വാക്യം, മത്തായിയുടെ സുവിശേഷം 5:20 സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും നിസ്തുല്യമായ ഒരു വാക്യം. ആ വാക്യം എന്താ? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ. ഇത് യേശു പിന്നീട് പറഞ്ഞു, പക്ഷെ ഇത് ആദ്യമേ ചെയ്ത ഒരാളുണ്ട്. ആരാ? യോസഫിന്റെ നീതി പരീശന്റെ ശാസ്ത്രിയുടെ നീതിയെ കവിഞ്ഞിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? യേശു പിന്നീട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിയുടെയും പരീശന്റെയും നീതിയെ കവിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. അതെന്തുവാ? ശാസ്ത്രിയുടെ പരീശന്റെ നീതി മൊത്തം എക്സ്റ്റേണൽ ആ നീതി, മൊത്തം വെളിയിൽ കാണുന്നത് വെച്ചാണ് വിധിക്കുന്നത്. ഇത് കവിയണമെന്ന്. കാരണം ഇന്ന് രാവിലെ നമ്മൾ വന്നിരിക്കുന്നത് വെളിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി അഭിപ്രായം പറയുന്ന ഒരാളിന്റെ അടുക്കലല്ല നമ്മൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. നമ്മുടെ ഉൾക്കാണുന്ന ദൈവം, മനോഭാവങ്ങളെ കാണുന്ന ദൈവം, ചിന്തകളെ പോലും കാണുന്ന ദൈവം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഒരു വാക്കുച്ചരിപ്പാൻ ഹൃദയം ബന്ധപ്പെടണം. പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ പറയുന്നത് അന്യോന്യമുള്ള കാര്യങ്ങളാ. നമ്മുടെ കൂടെ ദൈവം പ്രാർത്ഥിക്കാനായി കൂടി വരവിനായി ഏൽപ്പിച്ചിരിക്കുന്നവർ, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താ ഉത്തരവാദിത്തം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല ടു ലുക്ക് ഡൗൺ. നമ്മൾ ആരും അതൊരു ഡെവലപ്പ് ചെയ്യരുത്. ഐ ആം ബെറ്റർ ദാൻ ഡെവലപ്പ് ചെയ്യരുത്. ദൈവത്തിന് ഉപയോഗിക്കാൻ തടസ്സമാണത്. യോസഫിനെ ദൈവം പിക്ക് ചെയ്യാൻ കാര്യം, here is a righteous man, but his righteousness exceeds പരീശന്റെയും ശാസ്ത്രിയുടെയും വെളിയിലുള്ള നീതിയെ കാട്ടിൽ അവന്റെ നീതി exceeded. അവൻ ഇതിനകത്തൂടെ വേണമെങ്കിൽ അവന് നല്ലൊരു പേരുണ്ടാക്കാൻ, യോസഫിനൊരു നല്ല പേരുണ്ടാക്കാൻ ഈ ഒരു സംഭവത്തിലൂടെ. എന്ന് പറഞ്ഞാൽ അവൻ നസറേത്തിൽ നിന്ന് വേണേൽ തിരിച്ച് ബെത്ലഹേമി വരാം, വേണേ ഒരു റബ്ബി ആയി തീരാം. ഹി ഈസ് റൈച്ചസ്. നോക്കിയോ, യോസഫിനെ പോലെ ആരും ഇല്ല, കർക്കശം അവന് എല്ലാ. യോസഫ് തന്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതെ വെച്ചു, അവന്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതെ വെച്ചു. എന്നിട്ട് അടുത്ത വാക്യം, യോസഫെ ദാവീദിന്റെ സന്തതിയെ, 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അയ്യോ എന്ന് പറഞ്ഞാലേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട. ഞാൻ ചിന്തിച്ച വാക്കി വരുന്നത്, യോസഫിന്റെ മുമ്പിൽ എത്ര ഓപ്ഷൻ ഉണ്ടായിരുന്നു, മറിയോടുള്ള ബന്ധത്തിൽ എത്ര ഓപ്ഷൻ ഉണ്ട് മുമ്പിൽ. ജോസഫിന്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ഇതാ, ഇവളെ കല്ലെറിയണം. വേറൊരു ഓപ്ഷൻ ഇതാ, അവളെ രഹസ്യമായി ഉപേക്ഷിക്കണം. ഈ രണ്ട് ഓപ്ഷൻ അല്ല ഞാൻ ചിന്തിക്കുന്നത്, യോസഫ് ചിന്തിച്ചായിരുന്നു എന്നാ. എന്തുവാ? മറിയെ അങ്ങ് ചേർത്താലോ. ഞാൻ നീതിമാനാ? ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം അത് കഴിഞ്ഞിട്ടാ വെളിപ്പെടുന്നേ, ഒന്നും പറഞ്ഞിട്ടില്ല. മറിയെ അങ്ങ് ചേർത്താലോ, അതുകൊണ്ടല്ലേ ആ വാക്യം അങ്ങനെ പറയുന്നത്. ചേർക്കാൻ നീ ശങ്കിക്കണ്ട, നീ പേടിക്കണ്ട. മറ്റുള്ളവർ നിന്നെ കൊണ്ട് നിന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നീ ഓർക്കണ്ട. മറ്റുള്ളവർ നിന്റെ ആത്മീയതയെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നീ ഓർക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നാൽ മതി. വചനം വിട്ടുള്ള ഒരു പരിപാടിയിലും ഏർപ്പെടണ്ട. മനുഷ്യർ എന്ത് ഞാൻ ചിന്തിക്കും ഇത് ചെയ്താൽ നീ ഭാരപ്പെടണ്ട. ഇങ്ങനെയുള്ളവരെ 2018 ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. ഒന്നാമത് നമ്മളിൽ നിന്ന് ഇടിയേണ്ടത് ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ ബെറ്റർ ആന്നുള്ള ചിന്ത ഇടിയണം. രണ്ടാമതായി നമ്മളിൽ വരേണ്ടത് എങ്ങനെ സ്നേഹത്തോടെ റെസ്റ്റോർ ചെയ്യാം എന്നുള്ള ചിന്ത വരണം. സ്നേഹം അങ്ങ് നിറയണം. കുറ്റം വിധിക്കുന്ന ആ അരഗൻസ് അല്ല നിറയേണ്ടത്. അരഗൻസ് പ്രൈഡ് അല്ല നിറയേണ്ടത്, കമ്പാഷൻ. 2018 ദൈവം നമ്മളിൽ ചിലരെ ഉപയോഗിക്കാൻ പോകുക.
എങ്ങനെയുള്ളവരെയാ? ദോസ് ഹു ഹാവ് കമ്പാഷൻ, സ്നേഹമുള്ളവരെ. അയൽവക്കാരോട് ഒന്നാമതായി പറയാൻ നിൽക്കേണ്ടത്, എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഈ വർഷം നടക്കും. ഇതാദ്യം പറയാതെ അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക, അവരെ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കുക. യേശുവിനെ ഈ ലോകത്തിൽ കൊണ്ടുവരാൻ പിതാവ് തിരഞ്ഞെടുത്തത് യോസഫ് എന്ന വ്യക്തിയാ. കാരണം ഹി വാസ് എ റൈച്ചസ് മാൻ. കാരണം ഈ എക്സ്റ്റേണൽ റൈച്ചസ്നെസ്സിൽ അല്ല അവൻ ഒതുങ്ങി നിന്നത്, അവൻ അതിലപ്പുറം കണ്ടു. അപ്പോഴാണ് ദൈവം അവനോട് പറയുന്നത്, ഈ ദർശനത്തിലൂടെ നീ ശങ്കിക്കേണ്ട. എന്നിട്ട് 21-ാം വാക്യം കൂടെ വായിക്കാമോ? അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഇത് യോസഫിന് വിശ്വസിക്കാനൊക്കെ നിങ്ങൾ പറ. നിങ്ങളായിരുന്നു യോസഫിന്റെ സ്ഥിതിയിലെങ്കിൽ ഹിസ്റ്ററിയിൽ ഇതിനൊരു പ്രിസിഡൻസ് ഇല്ല. ഇപ്പൊ സെക്കറിയാവും എലിസബത്തിനോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ടാ സെക്കറിയാവിന് പെട്ടെന്ന് ഊമനായി പോയത്? കാരണം ഹിസ്റ്ററിയിൽ പ്രിസിഡൻസ് ഉണ്ട്. അബ്രഹാമിനെയും സാറായെയും ദൈവം ഈ പ്രായമുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ കൊടുത്തത് സെക്കറിയാവെ നിനക്കറിയത്തില്ലേ, എന്നിട്ട് നീ എന്താ വിശ്വസിക്കാത്ത, അതുകൊണ്ടാ അവൻ ഊമനായി പോയത്. പക്ഷെ മറിയോടുള്ള ബന്ധത്തിലോ ഹിസ്റ്ററിയിൽ നടന്നിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. യോസഫിനോട് പറയുക ദൂതൻ, യോസഫേ നീ ശങ്കിക്കണ്ട, മറിയയിൽ ഉൽപാദിതമായത് ആത്മാവിനാലാ. യോസഫ് എന്താ ചിന്തിക്കുന്നത്? ഇതെങ്ങനെ നടക്കും? ഇത് നടന്നിട്ടില്ലല്ലോ. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉൽപ്പത്തിയിലോ പുസ്തക പുറപ്പാടിലോ എങ്ങും എഴുതിയിട്ടില്ല, ഇത് നടന്നിട്ടില്ല. എന്നിട്ടൊരു കാര്യം കൂടെ പറയുന്നു, 21-ാം വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവനെ യേശു എന്ന പേര്. ഇത് പ്രധാനമാ, നീ അവന് പേരിടണം. അല്ല, നമ്മളെപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ യേശു എന്ന പേരിന്റെ അർത്ഥമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. നീ അവന് പേരിടണം. അതിന്റെ പ്രധാനം എന്താ? നീ അവന് പേരിട്ടാലേ അവൻ നിന്റെ മകനാകത്തുള്ളൂ, അവൻ ദാവീദിന്റെ പുത്രനാകത്തുള്ളൂ. യോസഫിന്റെ റോൾ ആർക്കെങ്കിലും മാറ്റാൻ ഒക്കു എന്ന് പറഞ്ഞേ. യേശു ഈ ലോകത്തിൽ ദാവീദിന്റെ പുത്രനായി നടക്കണമെങ്കിൽ ആരെ വേണം? യോസഫ് വേണം. ഇൻഡിസ്പെൻസിബിൾ റോളാണ്. യോസഫിനെ മാറ്റാൻ ഒക്കത്തില്ല. യോസഫ് പേരിട്ടാലേ ദാവീദിന്റെ പുത്രൻ എന്നുള്ളത് നിവൃത്തിയാകത്തുള്ളൂ. എന്തുവാ ദൈവം എന്നെ പഠിപ്പിച്ചതെന്നറിയാമോ? നമ്മളിൽ ചിലർക്ക് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള റോളുകൾ മാറ്റിവെക്കാൻ ഒക്കുന്നതല്ല. ഈ കുമ്പനാടും ഓതറയിലും കരിയിലമുക്കിലും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ആഫ്രിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ആരും വരില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അയ്യോ, എന്താ ഒന്നും നടക്കുന്നില്ലല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ, ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ, ഇതുവരെ കണ്ടില്ല. പക്ഷെ കാലസമ്പൂർണത വരുന്നു. യോസഫേ, കാലസമ്പൂർണത വരുന്നു. നീ പേരിടണം, നീ പേരിടണം, നീ പേരിട്ടാലേ ഇവൻ ദാവീദ് പുത്രനാകത്തുള്ളൂ. നിങ്ങൾ പറ, യോസഫിന് ഈ വലിയ ഓഫർ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഈ അങ്ങോട്ട് സ്വപ്നം കണ്ടിട്ട് നേരെ എഴുതേറ്റ് എനിക്കണ്ട് തോന്നിയ ഇതൊന്നും ദൈവം ഇങ്ങനെയും ചെയ്തില്ല, എനിക്കണ്ട് തോന്നിയത് അത് ചെയ്യായിരുന്നു, തിരസ്കരിക്കായിരുന്നു. നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഓഫറേ, എന്ത് ഓഫറാ? ഈ 2018 ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഓഫർ തിരസ്കരിക്കാം. നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ സാമ്പത്തികം ഒക്കെ നോക്കി നമുക്ക് ഇരിക്കാം, നമ്മുടെ റെപ്യൂട്ടേഷൻ നോക്കി നമുക്ക് ഇരിക്കാം. ഓ, ഞാൻ ഇന്നടത്തെയാ, ഇന്നടത്തെ ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. നമ്മുടെ റെപ്യൂട്ടേഷൻ നോക്കി നമുക്ക് തിരസ്കരിക്കാം. പക്ഷെ യോസഫ് എങ്ങനെ പ്രതികരിച്ചത് അറിയാമോ? 24-ാം വാക്യം, 24-ാം വാക്യം, യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അയ്യോ, ഉറക്കമുണർന്നു. ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. ദൈവം ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കുക ആരെയാ? യോസഫിനെ പോലെ. ഈ കൊച്ചു ബുദ്ധിയിൽ ഒതുങ്ങാത്തത് പറഞ്ഞാലും ഒരു പോഷനെ പോലെ കാലെടുത്തു വെക്കാൻ തയ്യാറാകുന്നവർ ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ
എന്ന് പറയാ യോസഫിന്റെ ഒബീഡിയൻസ്, ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് വേർഡ്സ്. ഞാൻ വിശ്വസിക്കുന്നത് യോസഫ് ഓരോ കാര്യം ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ എവിടോ സംശയം പിന്നെയും കിടക്കുക, ഇതൊക്കെ നേരാണ്, കാരണം ഇത് നടന്നിട്ടില്ല. ഈ മറിയയിലുള്ളത് യോസഫ് ഒരു പക്ഷെ പറയുമായിരിക്കും, ഞാൻ മറിയെ, ഞാൻ നിന്നെ കുറിച്ച് ഓർത്തത് നീ വിശ്വസ്തയായ ഒരു സ്ത്രീയാണെന്നാ. പക്ഷെ 1 year probationൽ യു പ്രൂവ്ഡ് യുവർ സെൽഫ് ടു ബി അൺഫെയ്ത്ത്ഫുൾ, നീ അവിശ്വസ്തയാണെന്നാ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ദൈവം സംസാരിച്ചു, ഒരു സംശയവുമില്ല, എഴുന്നേറ്റു, ഹി ഈസ് ഒബീഡിയന്റ്. ഒരു വാഗ്ദത്തം കൂടെ ഉണ്ട്, ഇങ്ങനെ ദൈവത്തെ പിൻപറ്റാൻ. എങ്ങനെ ദൈവത്തെ? സ്വന്തം റെപ്യൂട്ടേഷൻ നോക്കാതെ, ഞാൻ ബെറ്റർ ആണെന്ന് കാണിക്കാനുള്ള ആഗ്രഹമില്ലാതെ, വാത്സല്യത്തോടെ കമ്പാഷനേറ്റ് ആയിട്ട് ദൈവത്തെ ഒബേ ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് ഒരു വലിയ വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാം വാഗ്ദത്തം? ദൂതൻ അതുകൂടെ പറഞ്ഞായിരുന്നു, 1 Kings 23 വാക്യത്തിൽ. ഈ ഈ 2018 ഈ വാഗ്ദത്തവും ആവശ്യമാണ്, കാല് വെക്കുന്നവർക്ക് ഈ വാഗ്ദത്തം ആവശ്യമാണ്. 1:23 വാഗ്ദത്തം എന്താ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇതെല്ലാം ആര് കേൾക്കുക? യോസഫ് കേൾക്കുക. അവൻ യേശു എന്ന് പേര് വിളിക്കണം എന്നുള്ളത് കേട്ടു. ഇപ്പൊ അടുത്തൊരു വാഗ്ദത്തം കേട്ടു, അവൻ ഇമ്മാനുവേലാ, ദൈവം നമ്മോട് കൂടെ. അത് കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുന്നു, 24 കണ്ണു തുറക്കുന്നു, അവൻ ഒബേ ചെയ്യുന്നു. 2 ഒരു പ്രത്യക്ഷതയുണ്ട്, 2:13 ഒന്ന് വായിക്കാമോ? മത്തായി 2:13 വാക്യം. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന്, എന്ന് പറഞ്ഞാൽ വൈസ് മെൻ, പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഇത് 2 പ്രത്യക്ഷതയാ. ആദ്യത്തെ പ്രത്യക്ഷത കഴിഞ്ഞപ്പോ ആദ്യം ചെയ്തത് എന്താ? 24 അവൻ എഴുന്നേറ്റ് ദൈവത്തെ അനുസരിക്കാൻ പോയി. ഇത് 2 പ്രത്യക്ഷതയാ, സ്വപ്നത്തിൽ പ്രത്യക്ഷമായി. എന്നിട്ട് എന്താ പറയുന്നത്? നീ എഴുന്നേറ്റ് ശിശുവിനെ, ഇനി 14 വാക്യം വായിച്ചോ. നീ എഴുന്നേറ്റ് ശിശുവിനെ, 14 വാക്യം. അവൻ എഴുന്നേറ്റു ശിശുവിനെ, ആ ദർശനം കഴിഞ്ഞു. അടുത്ത വാക്യത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്, അവൻ എഴുന്നേറ്റു. എങ്ങനെയുള്ളവരെയാ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അടുത്ത വാക്ക് അവൻ എഴുന്നേറ്റു, അവൻ എഴുന്നേറ്റു. ഇങ്ങനെ ഒരു വ്യക്തി എവിടെ കിട്ടും? ദൈവം ചുമ്മാ ആരെയെല്ലാം അങ്ങ് തെരഞ്ഞെടുക്കത്തില്ല. യേശുവിന്റെ അപ്പനായിരിക്കാൻ ഈ ലോകത്തിൽ ഒരു പേർ ചൊല്ലിയുള്ള വിളിയാണത്. കാരണം ഇങ്ങനെ ഒരു വ്യക്തി എവിടെ കിട്ടും? അവന്റെ നീതി പരീശന്മാരുടെ നീതിയെ കവിഞ്ഞിരുന്നു. ഇവൻ മനുഷ്യരെ നോക്കത്തില്ല, അവൻ ഒബീഡിയന്റാ. ഇനി ഒരു കാര്യമുണ്ട്, ഇനി ഇങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ഞാൻ കരുതട്ടെ. ഇങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവർ, 3 സ്വപ്നമുണ്ട്. 2:19 വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷ, 3 പ്രത്യക്ഷത കേട്ടോ. ബേത്ലഹേമിൽ കുഞ്ഞുണ്ടായി, അപ്പോ പിന്നെ സ്വപ്നത്തിൽ പറഞ്ഞു അത് ഇവിടുന്ന് പോയിക്കോണം, ഹെരോദാവ് ഈ കുഞ്ഞിനെ തകർക്കാൻ നോക്കും, അതുകൊണ്ട് ഈജിപ്തിൽ പോണം. അതുപോലെ പോയി ഈജിപ്തിൽ. അത് കഴിഞ്ഞിട്ട് 2:19 പറയുക, ഇപ്പൊ ഹെരോദ് മരിച്ചുപോയി, നീ തിരിച്ചു പോന്നോ. അപ്പൊ അതുപോലെ അടുത്ത വാക്യത്തിൽ 21 എന്താ എഴുതിയിരിക്കുന്നത്? അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റു. കണ്ടോ, എല്ലാ ദർശനം കഴിയുമ്പോഴും അടുത്ത വാക്യം അവൻ എഴുന്നേറ്റു, അവൻ എഴുന്നേറ്റു. തിരിച്ചു വരിക, മറിയെ കൂട്ടി കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരിക. പക്ഷെ ഇവിടെ ഒരു സംഭവം നടന്നു, ശ്രദ്ധിക്കണം. ആ വാക്യം ഒന്ന് വായിക്കാമോ? 21 അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. ഇസ്രായേൽ ദേശത്ത് എന്ന് പറഞ്ഞാൽ ബെത്ലഹേമിലേക്ക് വന്നു. അടുത്ത വാക്യം, എന്നാൽ ആ വാക്ക് ശ്രദ്ധിക്കണേ. യേശുവിനെ ചെല്ല് പറയുമല്ലോ, അന്ധമായി അങ്ങ് അനുസരിക്കുക. യോസഫ് എന്തോ പറയുന്നു, അതുപോലെ കാലുവെക്കുക. പക്ഷേ അവിടെ ഒരു എന്നാലുണ്ട്, 21 വാക്യത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത് വായിക്കാമോ? എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന്. ഹെരോദ് മരിച്ചു പോയെന്നാണ് സ്വപ്നത്തിൽ പറഞ്ഞത്, അത് കേട്ടോണ്ടാണ് നടക്കാൻ തുടങ്ങിയത്. ഇപ്പൊ 22 ഒരു കാര്യം കേട്ടു, ദൂതം പറഞ്ഞു ഒന്നുമല്ല, അവൻ കേട്ടു. എന്തോ കേട്ടു, ഹെരോദാവിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഇരിക്കുന്ന ആള് ആരാന്നറിയാമോ? അർക്കല്യസ് ആയിരിക്കുന്നത്. ഈ അർക്കല്യസ് ആരാന്നറിയാമോ? ഹെരോദിനെ കാട്ടിൽ 1 ഇന്റൻസിറ്റി കൂടിയ ആളാ. അപ്പൊ ആരൊക്കെ ഇത് മറഞ്ഞു? ദൂതം പറഞ്ഞില്ല ഇത്,
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആര് പറഞ്ഞിട്ടാ ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയ? എന്തോ ദൂതൻ പറഞ്ഞത്, ഹേരോദ് മരിച്ചുപോയി, ഇനി കുഞ്ഞിനെയും മറിയേം കൊണ്ട് പൊക്കോ, തിരിച്ചു പൊക്കോ, ഒരു പ്രശ്നവുമില്ല. ഇവൻ പോകുന്ന വഴി ഒരു വാർത്ത കേട്ട്, എന്താ, ഹേരോദിന് പകരം ഇപ്പോൾ യഹൂദയിൽ വാഴുന്നത് അർക്കല്യസ. അർക്കല്യസ് 3000 യഹൂദന്മാരെ ഒരുമിച്ചിട്ട് കൊന്നാളാ. ഹേരോദിനെക്കാട്ടിൽ 1 ഡിഗ്രി കൂടിയ ആളാണ് അർക്കല്യസ്. ആര് പതറി? ജോസഫ് 1 നിമിഷം പകച്ചു. ദൈവമേ, അങ്ങ് പറയുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്തു. ഇതുവരെ മറിയെ ചേർക്കാൻ പറഞ്ഞു, ചേർത്തു. ഈജിപ്തിൽ പോകാൻ പറഞ്ഞു, പോയി. ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരാൻ പറഞ്ഞു, വന്നു. പക്ഷേ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല ഇതുവരെ. അർക്കല്യസ് ആ നാട് വാഴുന്നതെന്ന് അറിയത്തില്ല. അവിടാണ് ആരുടെ സാന്നിധ്യം വെളിപ്പെടുന്നത്? അവനൊരു വാഗ്ദത്തം കൊടുത്തായിരുന്നു 1:23. അനുസരിക്കുന്നവർക്കുള്ള വാഗ്ദത്തം അത്. 1:23 എന്താ? ഇമ്മാനുവേലാ നമ്മളോട് കൂടെ. അനുസരിക്കുന്നവർ കേൾക്കണം കേട്ടോ, ഹേരോദ് മാറി അർക്കല്യസ് വന്നാലും ആരാ കൂടെ? ഇമ്മാനുവേൽ, ദൈവം നമ്മളോട് കൂടെ. ഇത് ദൈവത്തിന് പറഞ്ഞതല്ല. ഇവരിങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചപ്പോഴേ അടുത്ത ദർശനം വന്നു കഴിഞ്ഞു. അടുത്ത ദർശനം വന്നു കഴിഞ്ഞു. നോക്കിയേ 22-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട്. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. യോസഫ് ഇന്ന് പകൽ നമ്മൾക്കൊരു വലിയ മാതൃകയായി നിൽക്കുക. എന്തിന്റെ മാതൃകയാ? കാലസമ്പൂർണത വന്നാൽ യോസഫേ നിന്റെ ജീവിതം മാറും. നീ നസ്രത്തിലാണെങ്കിലും നീ പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും നീ നിന്റെ ജീവിതത്തെ ഒരു പരാജയമായിട്ടാണ് എണ്ണുന്നതെങ്കിലും കാലസമ്പൂർണത വന്നാൽ ദൈവം പ്രവർത്തി തുടങ്ങും. ഈ സാധാരണ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കാൻ എടുക്കുന്നത് ജനുവരി മാസത്തിലാണ്. 31-ാം തീയതി ആ കമ്മിറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം മുതൽ വായിക്കണ്ടേ? ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ച്. അതപ്പോൾ ഫെബ്രുവരി മാസമാകുമ്പം നമ്മൾ പിന്നെ മറന്നു പോകും എവിടാ തുടങ്ങി എവിടാ. സാധാരണ ആൾക്കാർക്ക് പറ്റുന്നത് മത്തായി 1 വായിക്കുമ്പോഴേ തളർന്നു പോകും. ഇന്നയാൾ ഇന്നയാൾ ജനിപ്പിച്ചു. അടുത്ത പ്രാവശ്യം മത്തായി 1-ാമത്തെ അധ്യായം വായിക്കുമ്പം ആ 1-ാം വാക്യം തന്നെ ദിവസങ്ങൾ ധ്യാനിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. 1:1 ഒന്ന് വായിക്കാമോ? Chapter 1, verse 1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ. ഇപ്പൊ നിങ്ങൾക്കറിയാമോ ഇതിന്റെ ആഴം? ആരുടെ പുത്രനായിട്ടാ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്? അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശുവിന്റെ വംശാവലി. എന്തിനാ മത്തായി ഈ രണ്ടും പറഞ്ഞിരിക്കുന്നത്? യേശുവിന്റെ വംശാവലി എന്നൊക്കെ പറഞ്ഞാ പോരെ? അബ്രഹാമിനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. വായിച്ചല്ലേ ഗലാത്യലേഖനം 3:8, അവനോട് പറഞ്ഞായിരുന്നു നിന്നെ ഒരു അനുഗ്രഹമാക്കാം. ദാ വരുന്നു അബ്രഹാമിന്റെ സന്തതി. ദാവീദിനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. 2 Samuel 7:12-13, ദാവീദിനോട് പറഞ്ഞായിരുന്നു നിന്റെ രാജ്യത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്വം. ദാവീദ് മറന്നുപോയി, യോസഫ് മറന്നുപോയി, ഒരാള് മറന്നിട്ടില്ല. യേശു വരുന്നു, അവൻ അബ്രഹാമിന്റെ പുത്രൻ, അവൻ ദാവീദിന്റെ പുത്രൻ. ഇതാ കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ, കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതെല്ലാം 1 നിമിഷം കൊണ്ട് നിവൃത്തിയാകുന്ന ഒരു വലിയ അനുഭവമാണത്. ആ 1:1 മതി നമ്മളെ നിലനിർത്താൻ. യേശു ആരാ? അബ്രഹാമിന്റെ സന്തതിയ, ദാവീദിന്റെ സന്തതിയ. 2000 വർഷം കഴിഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞിട്ട്, കുറെ വർഷം കഴിഞ്ഞ് ദാവീദിനോട് പറഞ്ഞിട്ട്. പക്ഷെ മത്തായി എഴുതുക, അയ്യോ ഇത് യേശു അന്ന് പറഞ്ഞ വാഗ്ദത്തിന്റെ നിവൃത്തിയ, ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തിന്റെ നിവൃത്തിയ. യോസഫ് ദാവീദിന്റെ ഒരു സന്തതിയ, പക്ഷെ അവൻ നസ്രത്തിൽ കിടക്കുക. പക്ഷെ അവനെ വിളിക്കുമ്പോഴേ, യോസഫേ ദാവീദിന്റെ സന്തതിയെ, നീ മറന്നാലും ഞാൻ മറക്കില്ല. ഈ ആലോചനയാണ് നിങ്ങളോട് അറിയിക്കാൻ ദൈവം ഇന്ന് പകൽ എന്നെ ഏൽപ്പിച്ചത്. മറന്നത് വല്ലതും ഉണ്ടെങ്കിൽ കൊടഞ്ഞെടുത്തോ, ദൈവം പറഞ്ഞായിരിക്കണം എന്നുള്ളേ ഉള്ളൂ. എന്തിനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്? ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ. അല്ല, അത് ചോദിക്കട്ടെ. യോസഫിന് വാഗ്ദത്തം കിട്ടി, യോസഫിന് എന്തൊക്കെ അനുഗ്രഹം കിട്ടി, അത് കഴിഞ്ഞ് യേശുവിന്റെ അപ്പനായില്ലേ? ഇപ്പൊ ഇന്നത്തെ കാലത്തിൽ യേശുവിന്റെ മക്കളായി തീർന്ന് നമുക്ക് എന്തൊക്കെ വേണം?
യേശു രാജാതി രാജാവായിട്ടോ മക്കളായ നമ്മൾ രാജാവിനെ പോലെ നടക്കണം എന്ന് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചോ യേശു അല്ല. യേശുവിൻ്റെ അപ്പനായ യോസഫിന് എന്തോ കിട്ടി, ധനികനായോ നസറത്തിൽ ഒരു ബംഗ്ലാവ് വെച്ചോ, കാരണം യേശുവിൻ്റെ പിതാവായില്ലേ. യേശുവിൻ്റെ പിതാവായപ്പോൾ അവൻ്റെ ജീവിതം മാറി മാറി, ഭയങ്കരമായി മാറി. സാമ്പത്തികമായി അല്ല മാറിയത്, നിങ്ങളുടെ എല്ലാ സ്തോത്രം അല്ലേ ഞാൻ പോയി. 2018 സാമ്പത്തികമായ വിടുതൽ നടക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവമായി ബന്ധപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൽ ഒരു അത്ഭുതമാക്കി തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്യും. ദൈവം പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകന്മാർ നിമിത്തം പറഞ്ഞിട്ടുണ്ടോ? തലമുറകളെ ദൈവം സന്ദർശിക്കും, അവരെ ദൈവം ഉപയോഗിക്കും. എഴുതിവെച്ചോ, ദൈവം ചെയ്യും. അവൻ ഭോഷ്ക് പറയുന്ന ദൈവമല്ല. എന്താ ചരിത്രം പറയുന്നതെന്ന് അറിയാമോ? ചരിത്രം പറയുന്നത് യോസഫ് ഡൈഡ് വെരി ഏർലി. യേശുവിന് ഏകദേശം 17 കഴിഞ്ഞപ്പോൾ യോസഫ് മരിച്ചുപോയിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നേ, ഞാൻ ഈ ഒരു ചിന്താഗതിയോടെ ഞാൻ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ലൂക്കോസിന്റെ സുവിശേഷം 15 ആ രണ്ട് പുത്രന്മാർ വീട്ടിൽ നിന്ന് പോയ മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ കഥയിൽ ആ ഇളയ മകൻ ഓടി വരുമ്പോൾ അപ്പൻ ചെയ്തൊരു പരിപാടിയുണ്ട്. എന്തോ അപ്പൻ ചെയ്തേ? അവനെ ആലിംഗനം ചെയ്തു, അവനെ ചുംബിച്ചു. ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് അറിയാമോ? യേശു ഈ ഉപമയിൽ അത് പറയാൻ കാര്യം എന്താ? 12 യേശുവിനെ കാണാതെ പോയിരുന്നു ദേവാലയത്തിൽ, ഒരാൾ ചേർത്ത് പിടിച്ച് ചുംബനം ചെയ്ത് കാണും. ആരാര്? യോസഫ്. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത്. ആ പരോടി വന്ന് ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്തു. ജീസസ് സ്റ്റിൽ റിമെമ്പേഴ്സ്. ആ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതെ പോയി. പിന്നീട് മറിയ വന്ന് പറഞ്ഞു, നീ നിന്റെ അപ്പനെയും എന്നെയും വിഷമത്തിലാക്കി, നീ എവിടെയായിരുന്നു? ഐ ബിലീവ് യോസഫ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വാക്യം? മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? എവിടെ കിട്ടി ഇതെല്ലാം? യോസഫ്. യോസഫിൽ നിന്നും യേശുവിനും കിട്ടി ലവ്, കമ്പാഷൻ. പക്ഷേ ഹി ഫെയ്ഡഡ് ഇൻ ഹിസ്റ്ററി, മാഞ്ഞുപോയി. യോസഫിനെ കുറിച്ച് നമ്മൾ പറയാറേ ഇല്ല, മറിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. യോസഫ് എന്നുള്ള വ്യക്തിയെ ദൈവത്തിന് ആവശ്യമായിരുന്നു, ദൈവത്തിന് ആവശ്യമാണ്. യോസഫ് ഇല്ലാതെ വാഗ്ദത്ത നിവൃത്തി നടക്കത്തില്ല, ദാവീദിന്റെ സന്തതി ആകത്തില്ല. യോസഫ് തന്റെ റെപ്യൂട്ടേഷൻ മാറാതെ ദൈവരാജ്യം എങ്ങനെ വരും? നമ്മൾ നമ്മുടെ റെപ്യൂട്ടേഷനും ഗമയും മാറ്റിവെക്കാതെ ഈ കുമ്മനാടും തിരുവല്ലയിലും ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ നിറവേറും? ഈ സന്ദേശം സമയമായല്ലോ, സമാപനത്തിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ വായിച്ച ആദ്യം വായിച്ച ഗലാത്തി ലേഖനം 4:4 ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. വായിക്കാമോ ഗലാത്തി ലേഖനം 4:4? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട്. അത് യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം അവിടെ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ടെന്നൊക്കെ പറയുന്നത്. ഞാനൊരു 4 പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. ഈ കാലസമ്പൂർണതയിൽ എന്തൊക്കെ നടക്കും, നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? യോസഫിൽ നിന്നും കണ്ടു, അവനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദാവീദിനോട് പറഞ്ഞതെല്ലാം നിവർത്തിയായി. കാലസമ്പൂർണതയിൽ നമ്മളോട് ദൈവം പറഞ്ഞ നിവർത്തിയാകും. എന്നാൽ ഈ ഗലാത്തി ലേഖനത്തിൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ കാലസമ്പൂർണതയിൽ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഒന്നാമത്തെ കാര്യം, ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, 4:1 വാക്യം ഒന്ന് വായിക്കാമോ? 4:1. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം. ആ വാക്ക് ശിശു, ഈ വാക്ക് മനസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ 5 വാക്യം ഒന്ന് വായിക്കാമോ? നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ ആരാരായി കാലസമ്പൂർണതയിൽ? ശിശു പുത്രനെ. കാലസമ്പൂർണതയിൽ ഇത് നടക്കും, ഈ ചർച്ചിൽ ഇത് നടക്കും. ശിശുക്കൾ പുത്രന്മാരാവും.
അയ്യോ അതെന്തോ അതിന്റെ അർത്ഥം പറയാം. ശിശുക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ശിശുക്കൾക്ക് അവകാശം കാണും, പക്ഷെ ഇതൊന്നും അനുഭവിക്കാനൊക്കത്തില്ല. ഗലാത്യ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശിശുക്കൾ ആരുടെ കീഴിലാണെന്നറിയാമോ? ശിശുപാലകരുടെ കീഴിലാണ്. അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്. എന്തവകാശത്തിന്റെ കാര്യമാണെന്നറിയോ ഇവിടെ പറയുന്നത്? ആത്മാവ്, പരിശുദ്ധാത്മാവെന്ന അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ശിശുക്കളുടെ പ്രശ്നം നമ്മുടെ ഇടയിലും ശിശുക്കൾ കാണാം. എന്താണെന്നറിയാമോ പ്രശ്നം? അവകാശമുണ്ട്, പക്ഷെ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഞായറാഴ്ച വരുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, സ്റ്റിൽ ബേബി. അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്, ശിശുവിന് അവകാശമുണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. There is promise, വാഗ്ദത്തമുണ്ട്, ശിശുവിന് വാഗ്ദത്തമുണ്ട്, പക്ഷേ ശിശു പാലകന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ ന്യായപ്രമാണത്തിന്റെ കീഴില ഇവൻ ഇത് അനുഭവിച്ചിട്ടില്ല. കാലസമ്പൂർണത വന്നാൽ നമ്മുടെ ഇടയിൽ എന്ത് നടക്കും പറ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കേട്ടൊരു കാര്യം ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്തോട്ടെ. എന്തോന്നറിയാമോ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ സമയം വന്നിരിക്കുക. അവിടെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ തുടക്കത്തിലുള്ളവർക്ക് അത് ആ ദിവസങ്ങളിലെല്ലാ ഞായറാഴ്ചയും കേട്ടിട്ടുള്ളൊരു പദമാണ്. എന്താണെന്നറിയാമോ? ദിസ് വിൽ ബി എ ഫില്ലിംഗ് സ്റ്റേഷൻ. ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനേക ആൾക്കാർ ചോർന്നു പോയവർ, കൃപയും കൃപാവരങ്ങളും രക്ഷയും ഇതെല്ലാം നഷ്ടപ്പെടുത്തി ഇതിനകത്തേക്ക് വരും. ശുശ്രൂഷകന്മാർ ഇതിനകത്തേക്ക് വരും. This will be a filling station. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാർ ഇതിനകത്ത് വന്നിട്ട് അവർക്ക് ജീവൻ ലഭിച്ച് പുത്തൻ ശുശ്രൂഷയോടെ വെളിയിൽ പോകും. ഇത് ദൈവം മറന്നതാ. 15 വർഷം കഴിഞ്ഞു, ആരും മറന്നിട്ടില്ല. ദൈവം മറന്നിട്ടില്ല, മറക്കത്തില്ല, മറക്കത്തില്ല. യോസേഫേ, ദാവീദിന്റെ സന്തതിയെ എന്ന് വിളിച്ചതുപോലെ ഈ 2017 അവസാനം ദൈവം വിളിക്കുക, ഫില്ലിംഗ് സ്റ്റേഷനെ നിങ്ങൾ മറന്നു കാണും, ഞാൻ മറന്നിട്ടില്ല. 2018 ദൈവം നമ്മളെ നിറക്കട്ടെ, നമ്മളിലൂടെ ഒരു നിറവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകണമെങ്കിൽ നമ്മൾ നിറയണം. നമ്മൾ നിറഞ്ഞാലേ ഇത് ഒഴുകത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും എംപ്റ്റി ഗ്ലാസസ് ആണെങ്കിൽ ഇത് ഒഴുകത്തില്ല. 2018 ശിശുക്കൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തവർ ആത്മപ്രവൃത്തിയെ കൂടുതലായി അനുഭവിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് പറയുമ്പോൾ എന്തുവാ, കുറച്ചുകൂടെ ബഹളം കൂടുമെന്നാണോ? അതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഞാൻ അർത്ഥമാക്കുന്നത് ഇതിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്ത് രോഗശാന്തി വരമുള്ളവർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്ത് ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവർ എഴുന്നേൽക്കട്ടെ. ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷകളല്ലേ? സഭ വളരണമെങ്കിൽ അല്ല, വളർന്നില്ലേ ഇത്രേ? അയ്യോ ഇതൊന്നും ആയില്ല, ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ദൈവം തുടങ്ങിയ പ്രവർത്തിക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ ഈ പല പ്രാവശ്യം ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം, ഒരു സർവീസ് 2 സർവീസായി മാറട്ടെ, ആളുകൾ വരട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, അവർ വിടുതൽ പ്രാപിക്കട്ടെ. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള വിടുതലിന്റെ ഒരു കേന്ദ്രമായി ദൈവം നമ്മളെ മാറ്റട്ടെ. അതിനുള്ള സമയം വന്നിരിക്കുന്നു. രണ്ടാമതായി എന്ത് നടക്കും? 4:3 വാക്യം ഒന്ന് വായിക്കാമോ? 4:3, ഒന്ന് ശിശുക്കൾ പുത്രന്മാരായി തീരും. 4:3 വാക്യം, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. 2 പദം അവിടെ ഉണ്ട്, അടിമത്വം. നമ്മൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളും കീഴിൽ അടിമപ്പെട്ടിരുന്നു. അടിമപ്പെട്ടിരുന്നു. കാലസമ്പൂർണതയിൽ എന്തു നടക്കും? അടിമത്തത്തിൻ കീഴിലുള്ളവർ 5:1 പറയുന്ന എന്താ? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. എനിക്ക് സമയമില്ല എന്തൊക്കെ അടിമത്വമാണ് ഈ ഗലാത്യ ലേഖനത്തിൽ ഉള്ളതെന്ന്. ഒരുപാട് അടിമത്വമുണ്ട്. ചിലര് ഭയത്തിന്റെ അടിമത്തത്തിന്റെ കീഴിലാണ്,
മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള അടിമത്തത്തിന്റെ കീഴിലാണ്. ചിലർക്ക് എല്ലാത്തിനെ പറ്റിയും ഭയമുള്ളവരുണ്ട്. നാളെ എന്തോ നടക്കും, ഞാൻ മരിച്ചു പോകുമോ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും. ഇതൊക്കെ അടിമത്വമാ, ഭയത്തിന്റെ അടിമത്വം. കാല സമ്പൂർണതയിൽ നടക്കേണ്ടത് അടിമത്വം മാറി സ്വാതന്ത്ര്യം പ്രാപിക്കണം. മൂന്നാമത്തെ കാര്യം, അതിന്റെ മൂന്നാമത്തെ അധ്യായം 24 വാക്യം എന്ന് വായിക്കാമോ? 3:24. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകരുടെ കീഴിലായിരുന്നു ഇത്രയും നാളും. ദൈവത്തോട് ബന്ധപ്പെടണമെങ്കിൽ കുറെ ആളുകളും കൂടെ വേണം. പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചാൽ എന്തോ ബന്ധമാ ദൈവവുമായിട്ടുള്ള. 4:6 വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട്. ശിശുപാലകരെ ആവശ്യമുണ്ടോ? ഇനി ഇടനിലക്കാരെ വേണോ? കാലസമ്പൂർണത വന്നാൽ പിന്നെ അബ്ബാ പിതാവേ എന്ന് നേരിട്ടുള്ള ഒരു ബന്ധം. എന്ന് പറഞ്ഞാൽ നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കാം ഈ കാലസമ്പൂർണത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ. 2018 ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. വ്യക്തിപരമായുള്ള ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന വർഷമായി തീരട്ടെ. കുടുംബമായി ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ അടുത്തൊരു ഫേസിലേക്ക്, അടുത്ത ഫേസ് എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ആഴ്ചയിലും വന്ന് നമ്മൾ പോകുന്ന അന്തരീക്ഷത്തിനപ്പുറമായി കവിഞ്ഞൊഴുകുന്ന മറ്റുള്ളവരിലേക്ക് ജീവൻ പകരുന്ന മിഷണറിമാരായി ഈ ബീഹാർ വരെ പോയില്ലെങ്കിലും നമ്മുടെ അയൽവാസികളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന, നമ്മളിലുള്ള ജീവൻ വെളിച്ചം മറ്റുള്ളവർ കാണുന്ന, അത് ഇതുവരെ ഫലം കാണാത്ത മേഖലയിൽ ഫലം കാണുന്ന വർഷമായി 2018 മാറ്റട്ടെ. അതെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മിടുക്കോട്ടല്ല, കാലസമ്പൂർണത വന്നു, ദൈവത്തിന്റെ സമയമായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥന അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും അധരങ്ങളെ തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ദൈവമേ, ഈ ജീവിപ്പിക്കുന്ന ശക്തി, ഈ ജീവന്റെ ശക്തി എന്റെ കുടുംബത്തിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തണമേ. യോസഫിനെ പോലെ അലഞ്ഞ് ഉഴലുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിൽ ഇന്ന് പകൽ ഒരു വട്ടപൂജ്യമായ ശൂന്യമായ അനുഭവത്താൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ കേൾക്കുക, നീതിമാനായി മനുഷ്യന്റെ ക്രെഡിറ്റുകളൊക്കെ മാറ്റിവെച്ച്, മനുഷ്യന്റെ മുമ്പിൽ ഒരു പേരുണ്ടാക്കാനുള്ളത് മാറ്റിവെച്ച്, താഴ്മയോടെയും കമ്പാഷനോടെയും കരുണയോടെയും ദൈവഭവനത്തിലെ കാര്യവിചാരകന്മാരായി തീരെ. യോസഫിന് ദൈവം ഇടപെട്ടതുപോലെ ഒരു നേരിട്ടുള്ള ഇടപെടൽ മുറിക്കുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആ വിളി കേൾക്കട്ടെ. യോസഫേ, ദാവീദിന്റെ സന്തതിയെ എന്നുള്ള വിളി കേൾക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ദൈവ സാന്നിധ്യം, നമ്മുടെ മേലുള്ള വിളിയെ ഉറപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അതിന് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം 2018 വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുന്ന വർഷമായി ദൈവം മാറ്റട്ടെ. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കരയറ്റാമോ? കുടുംബത്തിലേക്ക് വചനത്തിന്റെ ശക്തി.